പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടി. ായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും. നഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും. സൗഖ്യം എന്തു തരും, ആത്മക്ലേശം അതിൻ ഫലം, സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കും. കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. Thank you.
എനിക്കെന്തു സുഖം തേജസ്സേറും കെരൂബികൾ കൂടാരത്തിനകത്തുണ്ട് ശെക്കേനായും ഉണ്ട് അവിടെ സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിന്ദുഭമുണ്ട് നിശമേലപ്പമുണ്ട് ത്തിലെൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ ജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയും ഉണ്ട് ഓർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്ന് കാണാം എന്നേ
നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ സമയത്ത് നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് നിന്റെ പാദപീഠത്തിലേക്ക് കടന്നുവരുവാൻ നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഒരു മനുഷ്യന്റെ ആയുസ് ഒരു സംവത്സരം ഏറെയാൽ 50 അതിന്റെ പ്രതാപം പ്രയാസം ദുഃഖം അത്രേ അത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഞങ്ങളുടെ വാത്സല്യ സാറാമാമ കഴിഞ്ഞ 77 വർഷക്കാലം ലോകത്തിൽ ജീവിച്ച് കർത്താവിനെ കണ്ടുമുട്ടി ആത്മാവിൽ സ്വത്തിലും ആരാധിച്ച് ദൈവദിനത്തോടും ആമി ദൈവസഭയോടും ചേർന്ന് നിൽക്കുവാനും ഹാലലൂയ ദൈവനാമത്തിനും ദൈവസഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവമിടയാക്കൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളേറെ നാൾ പ്രതീക്ഷയോടും പ്രത്യാശയോടും കാത്തിരുന്ന ഇമ്പങ്ങട പ്രതീക്ഷയിലേക്ക് തന്നെ ചേർക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നുന്നുണ്ട് സ്തോത്രം. കഷ്ടങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത നിത്യതൃമുഖത്തേക്ക് തന്നെ മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മാനുഷികമായ ഞങ്ങളുടെ വേർപാടുകൾ ഞങ്ങൾക്ക് ദുഃഖവും വേദന ഉളവാക്കുന്നെങ്കിലും അതിന്റെ അല്പമായിട്ട് ഒരു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തൃപാദങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. നോക്കേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്ന വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുന്നു സ്നേഹ ഏറിടുമെൻ്റെ സന്നിധോവാന ദക്കോ സ്നേഹ ഏറിടുമെൻ്റെ ക്ഷാഗൻ സന്നിധോവാന ദക്കോട്ടരെ കാണ നല്ലോ തന്മാക്കലി കണ്ണോ നീരല്ലാതെന്ന എന്നേക്കുമാ ഈ തുടച്ചി തല്ലോ തന്മാക്കലിൻ കണ്ണോ നീരല്ലാതെന്ന എന്നേക്കുമാ ഈ തുടച്ചി പൊൻവീണാക ധാരിച്ചോത കർത്താവിനെ സ്തുതി ചെയ്യോ ധാരിച്ചോത ഒന്നേരായി കർത്താവിനെ സ്തുതി ചെയ്യും. നവ ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോട് നീ ചങ്ങാന നീ പാചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ സുതരോടും നീ ചങ്ങാനും ദീപാലോക വേണ്ട എനിക്കൊന്നു വേണ്ട എൻ്റെ നാഥൻ നീരു ചേർന്നാൽ മതി ലോക വേണ്ട എനി എന്റെ സന്നിധോ ചേർന്ന മതി അശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്ന വിശ്വാസ കാണാൽ ഞാൻ നോക്കിടുന്ന
സ്നേഹ ഏറിടുമെൻ്റെ ശാഗൻ ആനന്ദ പേര് കാണോ നല്ല സ്നേഹമേറി ഡോമൻ്റെ ശാഗൻ സാന്നിധ ആനന്ദ മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ വാക്കുകൾ. യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ്സത്രയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ നാലുവിരൽ നിളക്കമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതെ പോയിരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ച് നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നീലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു ആരനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങൾ നിന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുത്. ഞാൻ വായി തുറക്കാതൂമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധയെങ്കിൽ നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പിഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ടുമിണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയില്ലാതെ ആകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റേണമേ. നമ്മുടെ വാത്സല്യ അമ്മാമ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിപ്പാനും ദൈവസഭയോടും ദൈവമക്കളോടും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും എഡമൻസ് ദൈവസഭയിലെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു പ്രിയ യോനാചാര്യ കുടുംബം. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയെ സ്നേഹിക്കുന്ന ദൈവനാമത്തിന് വേണ്ടി വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ള സമയത്തോളം ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരികയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്ത വാത്സല്യ അമ്മാമ കഴിഞ്ഞ ദിവസം കർത്തുസനിയിൽ ചേർക്കപ്പെടാനിടയായി. തൻ്റെ ഭൗതീശ്വരിയുമായിട്ട് ഇന്ന് പകൽക്കാലം ഈ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായി. മനുഷ്യൻ്റെ വേർപാട് ആമീൻ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മാനുഷിക നിലയിൽ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവമക്കളാ നമുക്കൊരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. പോലീസ് പറഞ്ഞ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവിൻ്റെ ദാസി നിത്യതയിലേക്ക് വാങ്ങിപ്പോയി. നിത്യമായ ഒരു വേർപാടല്ല തൻ്റെ ഭക്തൻ്റെ മരണം ഉറക്കമത്രയെന്ന് വായിക്കുന്നു. ഉറങ്ങുന്ന പ്രിയപ്പെട്ടവൾ ഉണന്നു വരുന്നൊരു സമയമുണ്ട്. നീതു സൂര്യൻ തൻ്റെ രോഗ ശബ്ദിയോടെ ആമീൻ എഴുന്നേറ്റ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന ആമീൻ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന പൊൻപുലരിയിൽ നമ്മെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റ് വരും. അമ്മയെ മുഖാമുഖമായി കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവീയ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ അടുത്ത അസംബ്ലി സഗോഡ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. ആമീൻ. അവിടെ യൂത്തിൻ്റെ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് ആമീൻ അദ്ദേഹം അവിടെ കടന്നു പോകുന്നു. ഒന്ന് രണ്ട് വാക്കുകൾ ആമീൻ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് സഭാഹുകളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്ഥമായിരിക്കുന്ന ഈ വാത്സല്യ ഭവനത്തിൽ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഈ മാതാവിനെ കുറിച്ച് കേൾക്കുവാൻ സംഗതി വന്നു. പലപ്പോഴും ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടുമുട്ടുകയും ഒരു ചെറു പുഞ്ചിരിയോടെ എന്നെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാനും ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുവാനും തൻ്റെ ജീവിതത്തിലെ ദൈവം ഭാഗ്യം കൊടുത്തു. ഷേക്സ്പിയർ ഇപ്രകാരം പറയുകയുണ്ടായി, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. അതേത് സമയവും വരാം, പക്ഷേ സമയം നിശ്ചയമല്ല.
നമ്മുടെ ജീവിതത്തിലെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശാസ്ത്രമത്രേ എന്ന് കർത്താവിന്റെ ദാസൻ ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തന പ്രബോധത്തിൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജീവിതത്തിലെ ഏതു സമയവും മരണവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അത് ഏത് സാഹചര്യത്തിലും എവിടെയായിരുന്നാലും അവരെ കുറിച്ചുള്ള ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. എന്നാൽ ഈ വിശ്രമം കഴിഞ്ഞിട്ട് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ആ ഒരു പൊൻപുലരി കടന്നു വരുവാൻ പോകുകയാണ്. അതിന്റെ സമയം അതിന്റെ കാലയ കാര്യങ്ങളൊക്കെ ഈ ചുറ്റുപാടുകളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത്. ഈ ശുശ്രൂഷ ഇന്ന് ഈ കർത്താവിന്റെ ദാസന്മാർ നടത്തുന്നത് ഈ മാതാവിന് വേണ്ടിയല്ല. നല്ലൊരു ശവസംസ്കാരം ഈ മൃതശരീരത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം മാന്യമായ നിലയിൽ ദൈവസഭയിലെ അംഗമായി ചുറ്റുപാടുകളുമായിട്ട് നല്ല സമ്പർക്കത്തിൽ ഇടപെട്ട് മാന്യമായ ജീവിതം നയിച്ച ഈ വാത്സല്യ മാതാവിന് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കുന്നതോടൊപ്പം ആരെങ്കിലും കർത്താവായ യേശുവിനെ ഈ മാതാവ് സ്വീകരിച്ചതുപോലെ സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസരമാണ്. അത് നിങ്ങൾ നഷ്ടമാക്കി കളയാതെ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ശാരീരിക മരണമല്ല ആത്മീക മരണമാണ് വേദപുസ്തകം പറയുന്നത് ഏറ്റവും ദോഷകരമായത്. ആയതുകൊണ്ട് ശാരീരിക മരണത്തിൽ നിന്ന് വേർപെട്ടാലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ കാഹളധ്വനിയെങ്കൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പത്രോ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. സർവാശ്വാസങ്ങളുടെ ദൈവം ഈ വാത്സല്യ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, സർവാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവേ, ഈ വാത്സല്യ മാതാവിനെ കർത്താവ് 77 വർഷം കർത്താവ് സൂക്ഷിപ്പാൻ ദൈവം സംഗതി വരുത്തിയല്ലോ. തൻ്റെ പ്രിയപ്പെട്ടവനെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എല്ലാ നിലകളിലും ശൂന്യമായ കർത്താവേ ഹല്ലേലൂയ മാനസികമായിട്ടുള്ള തകർച്ചകളൊക്കെ കടന്നു വന്നെങ്കിലും അരുമനാഥൻ അവരുടെ തോണിയിൽ തളരാതെ പതറാതെ ഇതുവരെ നിർത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്നാൽ ഈ ഭൂമിയിലെ മാനുഷിക നിയമം എന്നുള്ളത് ഈ മണ്മയമായ ശരീരം ഇവിടെ ഞങ്ങൾ ഉപേക്ഷിച്ചേ മതിയാകത്തുള്ളൂ. എന്നാൽ ഈ ദ്രവത്വം അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും അല്ലെങ്കിൽ ജ്വലിപ്പിക്കുന്നത് പോലെ ഒരു സമയം ഞങ്ങൾ കർത്താവേ തിരുശരീരത്തിലെ ജ്യോതിസുകളെ പോലെ ആയിത്തീരുന്ന ഒരു പുനരുദ്ധാന ശരീരം ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അങ്ങയുടെ മഹത്വമുള്ള ശരീരത്തോട് ഏകീഭവിപ്പിക്കുന്ന ഒരനുഭവമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കണമേ. സ്ഥലസഭയിലെ ദൈവദാസനായ കുടുംബത്തിനായ സ്തോത്രം. കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർക്കുന്നു. ഒരു സഭയിൽ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ ആ സഭയുടെ വേർപാടും ആ സഭയുടെ വിടവും നികത്തുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ കർത്താവേ, അവിടുന്ന് തിരുവുള്ളമുണ്ടായി സകല ബുദ്ധിയെ കവിഞ്ഞ ദൈവ സമാധാനത്താൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നടക്കുവാൻ കാലാവസ്ഥ അനുകൂലമാക്കണം. ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നടത്തുവാൻ ദൈവദാസന്മാരെ ബലപ്പെടുത്തണം. എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കുമാറാകണം അൻപുള്ള പിതാവേ. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന അസംസുഖോട് ചേത്തകൾ സഭയുടെയും അനുശോചനവും ദുഃഖവും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ്, നമ്മുടെ പ്രാർത്ഥന ഘടനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവ്, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം സഹവാസം കാവലും നാം എവരോടും തുടങ്ങുന്ന ശുശ്രൂഷ കടമയിലും വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന്മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇനി നമ്മളെ ഈ ഭൗതിക ശരീരമായിട്ട് ഇടമൺ ദൈവസഭയിലേക്ക് പോകാനായിട്ട് ആണ് തുടങ്ങുന്നത്. തുടർന്നുള്ള ശുശ്രൂഷകൾ ഇടമൺ ദൈവസഭയിൽ വെച്ചായിരിക്കും നടത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ ആ സഭ ഹുള്ളി കടന്നു വരാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
ഗർഭത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിന്നായി ബദ്ധപ്പെട്ട ദാഹിക്കില്ല അല്പമപ്പം വിഷ
നിമിത്തം തന്നിൽ തങ്ങളങ്കി നന്നായി വീളു പിച്ച കൂട്ടരീവ പൂർണ്ണ വിശുദ്ധരായി തീർന്നാവ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക. സ്വഭാവങ്ങളായതുകൊണ്ട് ആരും തന്നെ ചെരുപ്പിട്ട യുഹോളിനകത്ത് കയറരുത്. ചെരുപ്പ് പുറത്തിടാനുള്ള നല്ല സ്ഥലമുണ്ട്. അതുകൊണ്ട് ചെരുപ്പിട്ട ആരും തന്നെ ഈ ആലയത്തിനകത്ത് പ്രവേശിക്കാനായിട്ട് പാടില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ കർത്താവിനെ ആത്മാവിലും സ്വത്തിലും ആരാധിച്ച് പ്രത്യാശയോട് കാത്തിരുന്ന വാത്സല്യ അമ്മാമ്മ കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച കർത്തുസനിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പകൽക്കാലത്തിന്റെ ഭൗതിക ശരീരവുമായി ഞങ്ങൾക്ക് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകി. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ. കടവുള്ള ദൈവദാസന്മാരും പ്രിയപ്പെട്ടവരൊക്കെ സൗഖ്യത്തോടെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തൃപാദങ്ങൾ ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഈ സമയത്തെ കൊയറൊരു ഗാനം ആലപിക്കും. ഖുഷി നോക്കി
ചെയ്യുന്ന യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം
ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഒഴുകുമാറാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തെ ആരാധിച്ച് പരമാർത്ഥതയോടെ കർത്താവിനെ നോക്കി ജീവിച്ച കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായ സമയങ്ങളിലും നിർമ്മല മനസാക്ഷിയോടെ കർത്താവിനെ ആരാധിച്ച വാത്സല്യ സദാമാമിയുടെ തനിമാ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇടമൻ ദൈവസഭയെ സംബന്ധിച്ചോടെ മറ്റുവരും കുടുംബം ആമേ പ്രിയ അച്ചാനമ്മാവി സഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ദീർഘവർഷങ്ങൾ പ്രിയ അച്ഛനായ അച്ചായ സഭയുടെ സെക്രട്ടറിയായി ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായ നിലയിൽ ആമയെ മുമ്പോട്ട് പോയി പ്രിയപ്പെട്ടവരാണ് ശ്രീ അമ്മാമ. അതുപോലെ തന്നെ ദൈവസഭയെ സ്നേഹിക്കുകയും ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ദൈവനാമത്തെ സ്നേഹിക്കുകയും തനിക്കാവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മനസ്സുള്ള ഒരു പ്രിയപ്പെട്ടവളായിരുന്നു പ്രിയ അമ്മാവ്. ശാരീരികമായി തനിക്ക് ഒത്തിരി ക്ലേശങ്ങളും അസ്വസ്ഥതകളും പ്രൈസംഗം വളരെ സ്നേഹത്തോടും മാതൃകയോടും കൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന നല്ല അവർ മനസ്സിലുടമയായിരുന്നു പ്രിയ സാറമ്മ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വാത്സല്യ സാറാമാമ കത്തുസനിയിൽ ചേർക്കപ്പെട്ടത്. കടന്നില്ലെന്ന സമയമൊക്കെ സമയങ്ങൾ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല അനുഭവങ്ങൾ. എന്നാൽ മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. ഇന്നലെ കണ്ട് ഇന്ന് വാടിപ്പോകുന്ന പൂവിന് സമമാണ് പ്രിയമാമയുടെ വേർപാട്. ആമ രാവിലെ വിളിച്ചറിയിക്കുമ്പോൾ ഒട്ടും ഞങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടവരാണ്, സംസാരിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും പെട്ടെന്ന് കടന്നു എന്ന് കാണുവാനിടയായി. ഞാൻ പറയുന്നു, ഭാഗ്യകരമായ ഒരു നല്ല മരണം പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൊടുക്കാനിടയായി. വേദപുസ്തകത്തിലെ തവീത എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഒത്തിരി പ്രകടമായ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും സമൂഹത്തിനു വേണ്ടി ഒക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സഹോദരിയാണ് തബീത. ആ പ്രിയപ്പെട്ടവൾ മരിച്ചപ്പോൾ അദ്ദേഹം ആ ഭൗതിക ശരീരത്തെ കുളിപ്പിച്ച് ആ കട്ടിലിൽ കിടത്തിയിട്ട് പ്രിയ സഹോദരിമാരവിടെ നിന്ന് താൻ ഇരിക്കുമ്പോൾ നെയ്തു കൊടുത്ത വസ്ത്രങ്ങളും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്നൊരു പദമുണ്ട്, തബീത ഞങ്ങളോട് കൂടി ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ്. നല്ല നല്ല ഓർമ്മകൾ ആ പ്രിയപ്പെട്ടവർ എടുത്തു കാണിക്കാനിടയായി. ഇന്ന് പകൽക്കാലം നാം ഈ ലോകത്തിൽ ജീവിച്ച് 70 ഏറെയാൽ 80 ദൈവം തരുന്ന ആയുസ് ചെലവാക്കി കർത്തുസന്നിയിൽ ചേർക്കപ്പെടുമ്പോൾ സ്തോത്രം അവർ പോയി എന്ന് പറഞ്ഞു തീരാതെ നല്ല നല്ല ഓർമ്മകൾ സമൂഹത്തിനും ജനത്തിനും കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നെങ്കിൽ എന്നും എന്നും അവരുടെ ഓർമ്മകൾ സ്മരിക്കപ്പെടുവാനായിട്ടിടയാകും. ഈ പ്രിയ സാറാമാമയെ സംബന്ധിച്ചോളം എടമൺ സഭയിലുള്ള ദൈവമക്കൾക്കറിയാം, വളരെ അമ്മ സ്നേഹിക്കുന്ന സ്നേഹിക്കപ്പെടുന്ന സ്നേഹം കൊടുക്കുന്ന ഒരു നല്ല സ്വഭാവ പ്രിയപ്പെട്ടവർക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ ചിന്തിച്ചത് 77 വർഷം ജീവിച്ചു കഴിഞ്ഞപ്പോൾ തനിയേറെ നാൾ പ്രതീക്ഷയോട് കാത്തിരുന്ന ഇമ്പങ്കട പ്രതീക്ഷയിലേക്ക് ദൈവം തന്നെ ചേർക്കുവാനിടയായി. നമുക്കൊരു പ്രത്യാശയുണ്ട്, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉറക്കുന്ന പൊൻപുലരിയിൽ നമ്മെ വിട്ട് നിത്യതയിലേക്ക് മാറ്റപ്പെട്ട പ്രിയ മാമ
തേജസിന്റെ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മധ്യാകാശം എടുക്കപ്പെടുമ്പോൾ അവിടെ വെച്ച് മുഖാമുഖമായി കാണാം എന്നുള്ള വലിയ പ്രത്യാശമുണ്ട്. ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം സർവശക്തനായ ദൈവം തൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടമൺ ദൈവസഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ദുഃഖം അപ്പോൾ തന്നെ വലിയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശരൺ ഫെലോഷിപ്പ് ചർച്ച് ആമീൻ വെച്ചിച്ചിറ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ ആമീൻ ശ്രീ വി ജോസഫ് അവറികൾ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടർന്ന് സമയങ്ങൾ മുഴുവൻ ഇവിടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആമീൻ ചില മാസത്തിന് മുമ്പേ ആമീൻ തീരുമാനിച്ചൊരു വിവാഹ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസന് ആമീൻ ആശ്രയിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആദ്യം പ്രാരംഭമായി അല്പസമയം ദൈവവചനത്തിൽ സംസാരിച്ച് ആ പ്രിയ ദൈവദാസൻ അതിനുവേണ്ടി കടന്നു പോകും. അപ്പോൾ തന്നെ സി എമ്മിൻ്റെ റീജിയൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബിജുച്ചി മാത്യോറികൾ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്തുദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവദാസൻ ആ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ആ ദൈവദാസൻ നമ്മുടെ നടുവിലുണ്ട്. പ്രാരംഭമായി ആമീൻ കർത്താവിൻ്റെ ദാസൻ ബിജുച്ചി മാത്യോറികൾ പ്രാരംഭമായി ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷം നമ്മുടെ സെന്ററിന് ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെദാസൻ പാസ്റ്റർ വി ജോസഫ് അവറികൾ തുടർന്ന് അല്പസമയം ദൈവവചനം സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്തുദാസന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രിയ ദേവദാസിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായ തൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിലൂടെ നാം മനസ്സിലാക്കും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുകയാണ്. പ്രിയ ദേവദാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് ദാസൻ ഓർപ്പിച്ചതുപോലെ ലഭ്യമായിരിക്കുന്ന ആയുസ്സിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കിടുവാൻ അവർക്ക് നൽകി അവരുടെ കുടുംബജീവിതത്തിലൂടെ ദൈവസഭയ്ക്ക് പ്രയോജനകരമായ നിലകളിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധികം പ്രവർത്തിപ്പാൻ പ്രയത്നിപ്പാൻ ദൈവം അവർ കൊടുത്ത എല്ലാ നല്ല മനസ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയുടെയും പ്രതിഫലം എന്ന് പറയുന്നത് അത് മരണത്തിനപ്പുറത്താണ് ലഭ്യമാകുന്നതെന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. സാധാരണ നാം കേൾക്കാറുള്ളത് പോലെ കർത്താവായിരിക്കുന്നതെയും മോശയോട് പറഞ്ഞു, ദാനിയേലിനോട് പറഞ്ഞു, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു ഓഹരിയുണ്ട്. അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് ലഭ്യമാകുന്നതല്ല, അതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിലാണ് ദൈവം നമുക്ക് വേണ്ടി ഓഹരി വച്ചിരിക്കുന്നത്. തീർച്ചയായും നല്ലൊരു നിക്ഷേപത്തിൻ്റെ ഉടമയാണ് പ്രിയ ദൈവദാസി എന്ന് പറയുന്നതിൽ ഞാൻ ദൈവത്തിൽ മഹത്വം അർപ്പിക്കുകയാണ്. ദൈവം ധാരാളമായി പ്രിയപ്പെട്ടവരെല്ലാവരെയും പ്രത്യാശയോടെ നിറയ്ക്കട്ടെ. ഈ ശുശ്രൂഷ നിമിത്തം ക്രിസ്തുയേശുവിനെ കണ്ടുമുട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ആ സ്നേഹവും അനുഭവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന വാക്കുകളോടുകൂടി ഞാൻ ദീർഘമായി സമയമെടുക്കുന്ന കർത്താവിൻ ദാസൻ തുറന്ന് ദൈവം നല്ല സംസാരിക്കുമല്ലോ. ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. എല്ലാ പ്രത്യാശയും പങ്കുവെക്കുന്നതിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യാശ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ അടക്ക ശുശ്രൂഷയിൽ ആദ്യോടന്തം ഞാൻ സംബന്ധിക്കേണ്ടതായിരുന്നു.
എന്നാൽ ഇന്നത്തെ സാഹചര്യം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് നമ്മുടെ വെജൂജര സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റ് പാസ്റ്റർ റോയ് വർഗീസ്, സെക്ഷൻ പാസ്റ്റർ മാമൻ വർഗീസ്, കൂടാതെ കൂട്ടുപ്രവർത്തകരായ ദൈവദാസന്മാരെല്ലാം കൂടെ ഈ മൃതശരീരം അടക്കം ചെയ്യുന്നതാണ്. വളരെ ഉന്നത നിലവാരത്തിൽ ആത്മീയമായി ജീവിച്ച ഒരു പ്രിയപ്പെട്ട മാതാവാണ് ഈ കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചേർക്കപ്പെട്ടത്. നമുക്ക് ഈ ഭൂമിയിൽ എത്ര കൊല്ലം ജീവിക്കാൻ ഒക്കുമെന്ന് ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയൂ. ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രം ഒന്ന് നോക്കിയാൽ അവർക്കൊന്നും ആയുസ് നീട്ടിത്തരാൻ കഴിയില്ല. ആയുസിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. 77 വയസ്സ്, 77, ഈ പ്രായം നല്ല പ്രായമാണ്. മോശ പറയുന്ന പോലെ 70 അല്ലെങ്കിൽ 80, ഈ രണ്ട് പ്രായത്തിൻ്റെ മധ്യത്തിൽ ഈ മാതാവിന് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ദൈവം ഇടയാക്കി. ഇപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചല്ലോ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇപ്പോൾ നമുക്ക് എത്ര വയസ്സുണ്ട്? 70-80 കാലഘട്ടം വെച്ച് ഒരു കണക്ക് കൂട്ടിയാൽ ഇനിയും നമുക്ക് ജീവിക്കാനുള്ള ദിവസങ്ങൾ ലഭിക്കും. ഒരു വർഷത്തിന് 365 ദിവസവും ഇപ്പോൾ നമ്മൾ എത്ര ദിവസം ജീവിച്ചു എന്നതും ഇനിയും ജീവിക്കാൻ കിട്ടുന്ന അവസരവും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും നാം എത്ര ക്ഷണികരാണ്. അതുകൊണ്ട് ദിവസങ്ങൾ എണ്ണി ജീവിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ദിവസങ്ങളെ എണ്ണുവാൻ നമുക്ക് ഇടയാകണം. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. എത്ര ഉന്നതനായാലും പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും എല്ലാം ക്ഷണിച്ച് താൽക്കാലികമാണ്. ഒരു ദിവസം കർത്താവ് വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവമക്കൾ പോയേ പറ്റും. അതുകൊണ്ട് ആ ഒരു ബോധത്തോടെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. അതാണ് ഒരുവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ മാതാവ് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. താമസം വിനെ ഈ പ്രിയപ്പെട്ടവൾ പുനരുത്ഥാനം ചെയ്യും. അത് ജുമാദ പറയുന്നതല്ല, ക്രിസ്ത്യാനികളുടെ കണ്ടുപിടുത്തമല്ല, പ്രത്യുത വേദപുസ്തകം അങ്ങനെ പറയുന്നു. അതിലുപരി യേശു ക്രിസ്തു അത് തെളിയിച്ച് കാണിച്ചു. കർത്താവ് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോയതല്ല, കർത്താവ് അത് തെളിയിച്ച് കാണിച്ചു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ 3 വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറയത്തക്കവണ്ണം 3 വ്യക്തികൾ. 1, യായിറോസിൻ്റെ മകളെ ആ യായിറോസിൻ്റെ വീട്ടിൽ വെച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ആ ബോഡി സെമിത്തേരിയിലേക്ക് അടക്കാൻ കൊണ്ടുപോകുന്ന ടൈമായിരുന്നു, മഞ്ചല്ല കൊണ്ടുപോയത്, ആ സമയത്ത് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3,
നാം എല്ലാം കേട്ട വളരെ പ്രസിദ്ധമായ മരിച്ച് നാറ്റം വമിക്കുന്ന ലാസറിന് ഈ മൂന്ന് പേരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരു ബൈബിൾ വിശ്വാസിക്ക് തീർച്ചയായും അത് വിശ്വസിക്കാം. അപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നാലും മരിച്ച് ഏതവസ്ഥയിലായിരുന്നാലും ആ വ്യക്തിയെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയും. ഏത് സാഹചര്യമായിരുന്നാലും കർത്താവിന് ഉയർപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നാം മരണത്തെ ഭയപ്പെടുകയേ വേണ്ട, മരണത്തെ ആസ്വദിക്കുക എന്നൊരു പ്രയോഗം ബൈബിളിലുണ്ട്. ആസ്വാദനം, നമ്മൾ ഭക്ഷണം, രുചിപ്രദമായ ഭക്ഷണം ആസ്വദിക്കുന്നത് പോലെ മരണത്തെ ആസ്വദിപ്പാനുള്ള ആ വാഞ്ചയാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഈ പ്രിയപ്പെട്ടവൾ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ മൃതശരീരം, തൻ്റെ കൂടാരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇത് മാതാവിനെ സ്നേഹിക്കുന്നവർ ആദരപൂർവം അല്പസമയം കഴിയുമ്പോൾ മണ്ണിൽ അടക്കം ചെയ്യും. നമുക്കിനി ഈ പ്രിയപ്പെട്ടവൾക്ക് അവസാനമായി കൊടുക്കാനുള്ളത് യാത്ര പറച്ചിൽ മാത്രമാണ്. നാം ഒരു ദിവസം ഇതുപോലെ ഈ ലോകം വിട്ട് പോകും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരുങ്ങണം. വേദദിവസം പറയുന്നത് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം, കർത്താവിൽ ജീവിക്കണം. അങ്ങനെയുള്ള വ്യക്തിയാണ് കർത്താവിൽ മരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ കർത്താവിനെ ഇതുവരെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ വിലാപസമയം തീർച്ചയായും നിങ്ങൾക്കതിനുള്ള അവസരമാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ ഈ അവസരം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മൃതശരീരം അടക്കം ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യാശയോടെ പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ബന്ധുക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സർവാശ്വാസത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം എല്ലാവരെയും സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, വെജൂജറ സെൻ്ററിൻ്റെയും റാന്നി റീജിയൻ്റെയും എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ദേവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രിയ സാറാമാമ കുടുംബമായിട്ട് അവരെ അച്ചാനും അമ്മാമയും ദീർഘവർഷങ്ങൾ ബോംബെയിൽ ആയിരുന്നല്ലോ ജോലിയുള്ള ബന്ധത്തിൽ. ആ സമയങ്ങളിൽ അവിടെ ആ അവിടെയുള്ള സഭയുമായിട്ടൊന്നിച്ച് ആ പ്രിയപ്പെട്ട ദൈവത്തെ ആരാധിക്കുക, ദൈവസഭയ്ക്ക് ആ പ്രിയപ്പെട്ടവരെ ഒരനുഗ്രഹമായിരുന്നു. പ്രിയ യോനച്ചായൻ ആ സഭയിൽ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു പ്രിയപ്പെട്ടവനാണ്. തൻ്റെ ശുശ്രൂഷയൊക്കെ അനുഭവിച്ച ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസ് ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ ബോംബെയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ആ കൃത്തുദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഇവരെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവരനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ഉണ്ട്. ഈ പ്രാരംഭ സമയങ്ങളിൽ ആ കൃത്തുദാസന് സമയത്തെ വേർതിരിക്കുന്നു. പാസ്റ്റർ ജോസ് ജോർജ് പ്രിയങ്ങളെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും സർവ കൃപാലുവായ, സർവ ആശ്വാസപ്രദനായ നമ്മുടെ കർത്താവ് എല്ലാവർക്കും ആശ്വാസം പകരട്ടെ.
പ്രിയ അമ്മാമയുടെ വേർപാടിൻ്റെ സമയത്ത് ബോംബെ പട്ടണത്തിലായിരുന്നു ഞങ്ങൾക്കും നാട്ടിൽ കടന്നു വന്ന എൻ്റെ സ്വദേശം മല്ലപ്പള്ളിയാണ്. ഇവിടെ ആയിരിക്കാനും ആ മേസർ അതിനു മുമ്പായിട്ട് തന്നെ ഈ ഭവനത്തിൽ കടന്നു വന്ന് സംബന്ധിപ്പാനും സഹകരിക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദികൾ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ യോനാച്ചാൻ്റെ സഹോദരനുമായിട്ട് അല്പം മുമ്പ് ഞങ്ങൾ സംസാരിച്ചു. ഷാരോൻ കുന്നം സഭയുടെ ആദ്യത്തെ വിശ്വാസി യോനാച്ചാനായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് ആമൻ ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ആത്മീയ ഗുരുവായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എൻ്റെ പിതാവ് ഇവരുടെ ആത്മീയ ഗുരുവായിരുന്നെങ്കിൽ ബോംബെ പട്ടണം ദീർഘകാലങ്ങൾക്ക് ശേഷമായി ബോംബെ പട്ടണത്തിൽ വെച്ച് എൻ്റെ ആത്മീയ ഗുരുവായി തീരുവാൻ ദൈവം ഈ കുടുംബത്തെ ഉപയോഗിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് നന്ദിയുള്ള കരത്തോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനമായി ഈ പുസ്തകമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിനെ മുഖാന്തരമായ ആമെ ഒരു കുടുംബമാണ് പ്രിയ യോനാച്ചാൻ്റെ കുടുംബം. ദൈവത്തിന് നന്ദി. ഞങ്ങൾ ഏകദേശം 39 വർഷത്തെ ആത്മീക ബന്ധം ഈ ഭവനമാണ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ബോംബെയിൽ ഒരു സഭയിൽ ചർച്ചപ്പോട് ജീസസ് ക്രൈസ്റ്റ് മുംബൈയിൽ ഒരേ സഭയിൽ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുവാനും ഈ കുടുംബമായിട്ട് വളരെ ദീർഘകാലമായിട്ട് ഒരു ആത്മീയ ബന്ധം ഇതൊക്കെ ഉപരിയായിട്ട് വലിയ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ ലോകത്തിൽ എനിക്ക് സഹോദരന്മാരാരും തന്നെ ഇല്ല ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ. എന്നാൽ എൻ്റെ ഒരു സഹോദരനായി എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അങ്ങനൊരു ബന്ധത്തിലാണ് ഈ കുടുംബമായിട്ട് ഞങ്ങൾ ദീർഘകാലങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ അടുത്ത് ഏകദേശം താമസവും ഞങ്ങൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു. ഞങ്ങൾക്ക് സാധാരണ വെക്കേഷൻ അല്ലേ നമുക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ ഇവിടെ മറ്റ് വെളി സ്ഥലങ്ങളിലൊക്കെ പോകാനും പിക്നിക്കിന് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാം പലപ്പോഴും സമയം ചെലവഴിക്കാറുള്ളത്. എന്നാൽ ഒരു വെക്കേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് യോനാച്ചാൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് യോനാച്ചാൻ പാട്ടിന് വളരെ താല്പര്യം നന്നായിട്ട് പാട്ട് പാടുന്ന ആൾ. അതോടൊപ്പം തന്നെ വാദ്യ ഉപകരണങ്ങളൊക്കെ തൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ആ വീട്ടിൽ പോയിരുന്നു അവൻ ഒരുമിച്ച് അവൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും അതൊരു പ്രത്യേക അനുഭവമായിരുന്നു, പ്രത്യേക സന്തോഷമായിരുന്നു. ആമേ സുനല്യ ഞാൻ ലോകപരമായിട്ട് ആമയവർക്ക് മക്കളെ ദൈവം കൊടുത്തില്ല. എന്നാൽ മക്കളുടെ അല്പം പോലും അഭാവം ഉണ്ടാതെ ദൈവം അനേക മക്കളെ സ്വന്തത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അനേക മക്കളെ ദൈവം കൊടുത്തവരെ ആദരിച്ചു ദൈവത്തിന് നന്ദിയുള്ളവരത്തോട് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു കുഞ്ഞുങ്ങളില്ല എന്നുള്ള അല്പം പോലും അഭാവം തോന്നാത്ത രീതിയിൽ സ്നേഹിപ്പാനും അങ്ങോട്ട് സ്നേഹിപ്പാനും കരുതുവാനൊക്കെ ദൈവം അനേക മക്കളെ ദൈവം ഒരുക്കി കൊടുത്ത കൃപയ്ക്കായി നന്ദിയുള്ളവരത്തോട് സ്വാഗതം ചെയ്യുന്നു. നന്ദിയോട് സ്തോത്രം. അങ്ങനെ വളരെ ദീർഘകാലത്തെ ആമ ഒരു ബന്ധത്തിൽ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ പെട്ടെന്ന് ആമ അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആകുകയും ആമ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഞങ്ങളുടെ യോനാച്ചാൻ ബോംബെ വിട്ട് കേരളത്തിൽ കടന്നു വരുമെന്ന്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, സ്ഥലം മാറ്റം കൊച്ചിലേക്ക് കിട്ടി, വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആമ തൻ്റെ ജോലിയുടെ അവസാന ഘട്ടങ്ങൾ എനിക്ക് തോന്നുന്ന ഏകദേശം 2-3 വർഷം ആമ എറണാകുളത്ത് താൻ ജോലിയിലായിരുന്നു. എന്നാൽ ജോലി കഴിഞ്ഞ് വീണ്ടും താൻ ബോംബെയിൽ മടങ്ങി വരണമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആമ ഞങ്ങൾ പറഞ്ഞു ബോംബെയിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ആ മേസർ നിങ്ങൾ തിരിച്ച് മടങ്ങി വരണം. എന്നാൽ എന്നാൽ നാട്ടിൽ ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ വീട് വാങ്ങിക്കുകയും അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഞാൻ നാട്ടിലായിരുന്നു. എങ്കിൽ തന്നെ ഒരിക്കൽ പോലും ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാത്സല്യ ഭവനത്തിൽ വരാതെ മടങ്ങിപ്പോയിട്ടുള്ള ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഓർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ സഹോദരി എൻ്റെ മാവി വളരെ അത്യാസന്ന നിലയിൽ കിടക്കുകയായിരുന്നു. മാവിയെ കാണാനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പല വെത്തപാടിനിടയ്ക്ക് നടന്നില്ല. പിന്നെ ഞങ്ങൾ മാവിയെ കാണാൻ പോകുന്നത് മരിച്ചതിന് ശേഷമാണ്. എന്നാൽ ഈ ഭവനത്തിൽ കടന്നു വരാൻ അന്ന് ഞങ്ങൾ മറന്നുപോയിട്ടില്ല. സ്വന്തത്തിൽപ്പെട്ട സഹോദരങ്ങളെ അല്ലെങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ആമ ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വന്ന് അവരുടെ കൂട്ടായ്മ അനുഭവിക്കാതെ ഇതുവരെയും ബോംബെയിൽ മടങ്ങിപ്പോയ ചരിത്രമില്ല. അത് ഞങ്ങൾ കുടുംബമായിട്ടാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നെങ്കിലും ഈ അമ്മാമയുടെ വീട്ടിൽ കടന്നു വന്ന് ആമയെ അല്പസമയം ചിലവഴിക്കാനും അമ്മാമ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി തരും. അമ്മാമയുടെ കൈകൊണ്ട് ഉണ്ടാക്കി തരുന്ന കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് ഒരു ഹോട്ടലിൽ പോയി നല്ല ആഹാരം കഴിക്കുന്നതിനെക്കാട്ടി വളരെ തൃപ്തിയായിരുന്നു. അങ്ങനെ ഒരു ബന്ധത്തിൽ ആമയെ കടന്നുപോയി.
അച്ഛനെ അച്ഛനെ ദൈവം ആ വിളിച്ച സമയത്ത് അച്ഛൻ ആ ദൈവസേനയിൽ മടങ്ങിപ്പോയി. വളരെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ ഒരു ദൈവദാസനായിരുന്നു. കാലിൻ്റെ പിന്നെ നീരും വേദന പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കൽ പോലും ഇവനച്ചാ കാലെന്ന് കാണിച്ച് ഞാൻ എപ്പോഴും വരുമ്പോഴും ചോദിക്കും, ഇവനച്ചാ കാലെന്ന് കാണട്ടെ എങ്ങനെയുണ്ട്? ഇല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വളരെ സുഖമാണ്. അപ്പോഴും കാല് വളരെ നീര് വെച്ച് വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും തൻ്റെ വേദന മറ്റുള്ളവരെ അറിയിക്കാതെ ഒരിക്കലും ഒരു നെഗറ്റീവ് ആമേ ചിന്തയോ നെഗറ്റീവ് സംസാരമോ തൻ്റെ തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വളരെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലും വളരെ സന്തോഷത്തോടെ ആ മെസ്സിനെ കടന്നുപോയ ഒരു കുടുംബമാണ് ദൈവത്തിന് സ്വർ. അച്ഛൻ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ആമയെ മനസ്സിൽ ചിന്തിച്ചു, ആമ അച്ഛൻ്റെ സഹായം കൂടാതെ അമ്മാമയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസം. അമ്മാമ്മ അമ്മ ഇനി അധികം കാലം ദൈവം ഭൂമി വെച്ചേക്കാതെ പെട്ടെന്ന് അങ്ങ് വിളിച്ചാൽ നന്നായിരുന്നു, കാരണം ഒറ്റയ്ക്ക് പ്രയാസമാണ് ആ മേസിലെയ കുഞ്ഞുങ്ങളാർ വീട്ടിലില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് വളരെ പ്രയാസമായിരിക്കും. എന്നാലേ ദൈവം തൻ്റെ തക്ക സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമ്മാമ്മ പ്രത്യേകമായിട്ടൊരു വിഷയം പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു. ആ മേസിലെ ഒരു ദിവസം പോലും കിടക്കാതെ ദൈവം എന്നെ ഈ ഭൂമിയിൽ നിന്ന് വിളിക്കണം. ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവം ആ മനസ്സിലല്ലേ. ഒരു ദിവസം പോലും ഇതിനു മുമ്പ് കടന്നിട്ടുണ്ട്, എന്നാൽ ഈ മരണസമയത്ത് ഒരു ദിവസം പോലും അവൻ താൻ രാത്രി ഉറങ്ങിയതേ ഉള്ളൂ, ഒരു ദിവസം പോലും കിടക്കാതെ ആ മതിലെ ദൈവം ആ അമ്മാമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ച് ദൈവം അമ്മാമയെ തിരിച്ചു വിളിച്ചു. അതിൻ്റെ അമ്മാമ വെള്ളിയാഴ്ച മരിക്കുന്നു, വ്യാഴാഴ്ച വൈകിട്ടും ആമ ഞങ്ങൾക്ക് സംസാരിക്കാനും ആ ഒക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ തക്ക സമയത്താണ്. നമുക്ക് വേറെപാടില്ല, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, എന്നാൽ സുറല്ലിയ ദൈവത്തിന് അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. മരണം ആ മേസ്വരത്ത് നമുക്ക് യാഥാർത്ഥ്യത്തെ നമുക്ക് നിഷേധിപ്പാൻ പറ്റത്തില്ല, അതെപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ തക്ക സമയത്ത് ആ മേസ്വരി അമ്മാമയെ തിരിച്ചു വിളിച്ചു. ആ മേലിയ ഇത്രത്തോളം ദൈവം ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ആ ദൈവം നടത്തിയ എല്ലാ വഴികൾക്കാളും ഞാൻ ഹൃദയംഗമായി ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ദൈവം എത്ര നല്ലവനാ, ദൈവം എത്ര വിശ്വസനാ. നീണ്ട വർഷങ്ങൾ തൻ്റെ ചെറുപ്രായം മുതൽ കുടുംബമായിട്ട് ദൈവത്തെ അറിയുവാൻ ആമേ സ്നാനപ്പെടുവാൻ അഭിഷേകം പ്രാപിപ്പാൻ ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം ആമേ തൻ്റെ മക്കൾക്ക് അവസരങ്ങളെ ഒരുക്കി കൊടുത്തു. ക്രിസ്തുവിൽ കർത്താവിൽ ജീവിപ്പാൻ അവസരങ്ങൾ ലഭിച്ചു. കർത്താവിൽ മരിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ക്രിസ്തുവിൽ ജീവിച്ചു, ക്രിസ്തുവിൽ എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചേ പറ്റുള്ളൂ. കർത്താവിന് വേണ്ടി അധ്വാനിപ്പാനും കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാനും ഈ വാത്സല്യ ഭവനത്തെ ആമ ദൈവം ആമ സഹായിച്ച കൃപകൾക്കായി നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഗുരുവാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. ആമ അച്ഛൻ നാട്ടിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനമായിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ അഭാവത്തിൽ ബോംബെയിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷ ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ കുടുംബമാണ് ഒരു നാട്ടിൽ കടന്നു പോകുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആശ്രമം ഞാൻ ദൈവവചനമായിട്ട് നിൽപ്പാൻ എനിക്ക് മുഖാന്തരമാക്കി തന്നു. എല്ലാ ദൈവിക നന്മകൾക്കായിട്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനോളം ഈ കുടുംബത്തെ സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി സ്വർ. ദൈവത്തിന് നല്ലവനാ, ദൈവത്തിന് വിത്തന വളരെ പ്രത്യാശയോട്, വളരെ പ്രത്യാശ. ലോകക്കാരും മല്ലി മരിക്കുന്ന പോലെ അല്ലല്ലോ, പ്രത്യാശയോടെ മരിപ്പാൻ, ആ മേഖലയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, ക്രിസ്തുവിൽ മരിപ്പാൻ ഈ കുടുംബത്തിന് രണ്ടുപേർക്കും ദൈവം കൃപ കൊടുത്തനായിട്ട് നന്ദിയുള്ള ഇടത്തോട് സ്വാഗതം ചെയ്യുന്നു. ആ മേശ്വരല്ല, സാധാരണ ചിലരൊക്കെ പറയാറുണ്ട് ആ മേശ്വര ഇമ്പങ്ങളുടെ പരിദീസയിൽ ആമേ നാം അവിടെ ചെല്ലുമ്പോൾ അമ്മാമയെ നമുക്ക് കാണാം. ആമ അല്ല, ചിലരതിന് അത് അത്രത്തോളം യോജിക്കുന്നില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ആ സ്വർഗത്തിൽ പോയാൽ നമ്മൾ അമ്മാമയെ കാണാനല്ല പോകുന്നെങ്കിൽ പോലും അമ്മയുടെ കർത്താവിൻ്റെ മുഖം കണ്ട്, തേജസ്സുള്ള യേശുവിൻ്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിപ്പാൻ നാം എല്ലാവരും അമ്മയല്ല ആമ കാഹളം ധ്വനിക്കുമ്പോൾ ആമേ ശ്രല്യ എടുക്കപ്പെടുമ്പോൾ ആമ നാം അവിടെ ചെല്ലുമ്പോൾ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ അമ്മാമയെ കാണും. നിശ്ചയമായിട്ട് ഞാൻ കാണും ദൈവത്തിന്. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ട്. ആ പ്രത്യാശയുള്ളവർക്ക് ഏവർക്കും അല്ലെങ്കിൽ ആ സുരല്യ മുഖാമുഖമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിന് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ആ മേലിയ സ്വർഗത്തിൽ ഇറങ്ങി വരും. ബൈബിൾ യാഥാർത്ഥ്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്, ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യമാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷയും അതി യാഥാർത്ഥ്യമാണ്. കർത്താവ് വരും. ആമേ മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ രൂപാന്തരപ്പെടും. തേജസ്സുള്ള ശരീരം ആമ ഇന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേ ഭംഗിയില്ല, എന്നാലേ തേജസ്സുള്ള ആമ വിൺ ശരീരം പ്രാപിച്ച് ആ തേജസ് പ്രാപിച്ച നാമം ആമേ ശ്രദ്ധയിൽ ആമ എടുക്കപ്പെട്ട് ഒരുമിച്ച് ആമ ആ സ്വർഗത്തിലെ കർത്താവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലേലിയ പാടുന്ന ആലിയ ആസ്വദനം അധികം ദീർഘമല്ല നമ്മുടെ മുമ്പിലുണ്ട്. ആമേശ്വരല്ല ആമേ കർത്താവിൻ്റെ ആമേശ്വര എൻ്റെ
മൃതന്മാർ ആമേശ്വർ ജീവിക്കും, നിന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ആമേ, ദൈവത്തിന് സ്തോത്രം. വളരെ പ്രത്യാശയോടു കൂടി അവ ജീവിപ്പാൻ ആമേശ്വര കർത്താവിലെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനും ദൈവം അല്ലെ അവസരം കൊടുത്തനായ നന്ദിയോടെ സ്തോത്രം. കൂടാരമായി ഭവനം ഒഴിഞ്ഞാൽ കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും പോകണം. സകല ഭൂവാസികളുടെ മൊഴിയായി ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും പോയാൽ പറ്റത്തുള്ളൂ. കർത്താവ് സമർപ്പിച്ച പോലെ 70 ഏറെയാൽ 80 ആമേശ്വരൻ്റെ പ്രതാപം ദുഃഖകരമാണ്. ആമേശ്വരം നമ്മളൊക്കെ അല്ലെങ്കിൽ ആയുസിൻ്റെ പകുതിയിലൊക്കെ അപ്പുറം കഴിഞ്ഞവരാണ് നമ്മൾ അല്ല. നമ്മളെപ്പോഴാണ് നമ്മുടെ കർത്താവ് വിളിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഏത് സമയം വിളിച്ചു കഴിഞ്ഞാലും ഏത് സമയം കാഹളം നനച്ചു കഴിഞ്ഞാലും ഇതാ പോകാനായിട്ട് നമുക്കെല്ലാം ഒരുക്കത്തോടെ ഇരിക്കാം. ശവസംസ്കാര ശുശ്രൂഷകൾ പോകുന്ന ആളിന് വേണ്ടി ഒരു യാത്രയായപ്പല്ല, അവരൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് ഈ സംഭവങ്ങളൊക്കെയും കാണുമ്പോൾ ആ വികാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ച് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, നമുക്ക് ആ പ്രത്യാശ ഒന്ന് വർദ്ധിപ്പിക്കാൻ ആമേശ്വരയ്യ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആമെ ആനന്ദിപ്പാൻ ആരാധിപ്പാനുള്ള അവസരം നമുക്കൊരുക്കണം. നമുക്ക് മടങ്ങി വരാനുള്ള അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കർത്താവ് മടങ്ങി വരണമേ, എത്രത്തോളം താമസം. കർത്താവ് മടങ്ങി വരൂ, നമ്മളെല്ലാവരെയും ചേർക്കും. ആദ്യ ദിനം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഒരുങ്ങാം. നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവം സമാധാനം കൊടുക്കട്ടെ, ദൈവം കൃപ പകരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആ സമയം അനുവദിച്ചെന്ന കർത്താവിൻ്റെ ദാസന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഉൾപ്പെട്ട് കേൾക്കുന്ന കല്യാണിലുള്ള ചർച്ച ബോർഡിൻ്റെ സഭയിലെ ആവേശം പ്രതികരിച്ചുകൊണ്ട് എല്ലാ സഭാ വിശ്വാസികളുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ അവ ഞങ്ങൾ ആരാധിച്ചു വരുന്ന ആ ബോംബെ ആ ചർച്ച ബോർഡിൻ ജീസസ് കഴിഞ്ഞ പല പല സ്ഥലങ്ങളിൽ അതിൻ്റെ അഭയ ആരാധന സ്ഥലങ്ങളുണ്ട്. കൃത്യദാസന് പാസ്റ്റർ കെ സി ജേബ് ജേക്കബ് അല്ലെ ഞങ്ങൾ മുഖ്യസ്ഥാനം വഹിക്കുന്ന കൃത്യദാസൻ്റെ നാമത്തിലും ദേശീയ ഓരോ കൂട്ടുവിശ്വാസികളെയും കൂട്ടുമൂപ്പന്മാരുടെ നാമത്തിലുള്ള ദുഃഖവും അനുശോചനയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. സമയം അനുവദിച്ച ദൈവദാസൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ.
സത്യം ഓർക്കുമ്പോൾ എൻ്റെ തുടർന്ന് ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മുക്കൂട്ടരുടെ അസിസ്റ്റന്റ് ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അനിൽ കെ കോശി അവരുടെ പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. അക്കർത്തുദാസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ അല്പസമയം ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വചനങ്ങൾ സംസാരിക്കും. കർത്തുദാസിനെ എന്നാട്ട് ക്ഷണിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുകയും കർത്താവിൻ്റെ ആ ദിവ്യ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പകരുകയും ചെയ്യട്ടെ. നമുക്കറിയാം, വേർപാട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. കാരണം ഇന്നലെ വരെ നമ്മോടൊപ്പമായിരുന്ന, നമ്മോടൊപ്പം ജീവിച്ച് നമ്മിലൊരാളായി നമ്മുടെയൊക്കെ എല്ലാമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും അവർ ലോകത്തു നിന്ന് നമ്മെ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ വേർപാട് നമുക്കൊക്കെ വളരെ ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. പ്രിയ കർത്തൃദാസി, ആസാൻ പ്രിയം വെച്ച ദൈവസന്നിധിയിലേക്ക് കഴിഞ്ഞ ദിനങ്ങളിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നല്ലോ. ദൈവം നൽകിയ ആയുസ് അത് തികച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധി വിശ്രാമത്തിനായി കടന്നുപോയിരിക്കുന്നല്ലോ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 14-ാമധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം കേട്ടത്. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അപ്പോ വേർപാട്, മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, തിരുവചനത്തിൽ
വിശുദ്ധ ബൈബിൾ അനേക പേരുകൾ അതിന് നൽകിയിട്ടുണ്ട്. നിദ്രയെന്നും അഥവാ ഉറക്കം, അതുപോലെ വിശ്രമം എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് വിശ്രമത്തിനായി പോകുന്നു എന്ന, വിശ്രമത്തിനായി. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ആയുസ് അതെത്രയായിരുന്നാലും ദൈവം തരുന്ന ആയുസ് വിശ്രമമില്ലാത്ത ആ ജീവിതം, ഒരു കുഞ്ഞു ജനിക്കുന്ന നാളു മുതൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കും, ഒന്ന് നടക്കാൻ തുടങ്ങിയ ആ അമ്മ വിചാരിക്കും അല്പം ആശ്വാസമാകുമെന്ന്. നടന്നു കഴിയുമ്പോൾ ആ കുഞ്ഞ് നടന്നു കഴിയുമ്പോൾ ചിന്തിക്കും, സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ, സ്കൂളിൽ കൊണ്ടുവിട്ടാൽ അല്ലെങ്കിൽ അംഗൻവാടിയിൽ വിട്ടാൽ അല്പം ഒന്ന് വിശ്രമിക്കാൻ പറ്റും എന്ന അമ്മ ചിന്തിക്കും. സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ അവരുടെ ഉപരിപഠനമായി, പഠനം കഴിയുമ്പോൾ ചിന്തിക്കും, വാഗം കഴിച്ച് നയിച്ചാൽ അല്പം ആശ്വാസമാകും, അല്പം ഒന്ന് വിശ്രമിക്കാം. ആ വാഗം കഴിച്ചു വിട്ട് കഴിയുമ്പോൾ വീണ്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീണ്ടും കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ആരംഭിക്കുക. മക്കളെ വളർത്തി, കൊച്ചുമക്കളെ വളർത്തി, ഇങ്ങനെ ഒരു മാതാവിൻ്റെ പിതാ ഒരു അധ്വാനം, കഷ്ടപ്പാടുകൾ തീരുന്നില്ല. എല്ലാമൊക്കെ ഒന്നായി, മക്കളെയൊക്കെ ഒന്ന് കെട്ടിച്ചു, വിവാഹ കഴിച്ചു, അവിടെ ഇവിടെയൊക്കെ വിട്ടു, അല്ലെങ്കിൽ വിദേശത്തേക്ക് അയച്ചു, ഒക്കെ ഒന്ന് കരകയറി ഒന്ന് ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കാം ഒരല്പം തലകറക്കോ, ഒരു ബുദ്ധിമുട്ടോ, ഒരു പ്രയാസം. ഹോസ്പിറ്റലിൽ ചെന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്തു, ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോഴാ ചിന്തിക്കുന്നേ, ഇത്ര നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ അതിനേക്കാൾ വലിയ പ്രയാസം. ഒന്ന് ഓർത്തു നോക്കിയാൽ, വിശുദ്ധ ബൈബിളിൽ യോബിന്റെ പുസ്തകം പറയുന്നു, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ, മനുഷ്യന്റെ വേദനകൾ, മനുഷ്യന്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഈ ഭൂമിയിൽ അവസാനിക്കുന്നില്ല. ഇവിടെ നമുക്ക് വിശ്രമമില്ല. പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പറയട്ടെ, ഇവിടെ നമുക്ക് വിശ്രമിക്കാമെന്ന് നോക്കിയാൽ വിശ്രമമില്ല. കഷ്ടപ്പാടുകൾ, മക്കളെ വളർത്താൻ, പഠിപ്പിക്കാൻ, ആമീൻ, എന്തിനേറെ ആമീൻ. സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രശ്നങ്ങൾ ഒരു ദിവസം കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും സമാധാനമില്ല, സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ നാം മരിക്കുന്നെങ്കിൽ, നമ്മുടെ മരണം കർത്താവിലാണെങ്കിൽ, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പ് പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവ ഒരു പൈതലായി, അതെ, കർത്താവിൽ നാം മരിക്കുന്നെങ്കിൽ അവരുടെ മരണമെന്ന് പറയുന്നത് വിശ്രമമാണ്. പ്രിയ അമ്മാമ, അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ദുഃഖ ദുരിതങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങൾ, ഒറ്റപ്പാട്, ഒറ്റപ്പെടലുകൾ, അനാഥത്വങ്ങൾ, ആരുമില്ലാത്ത അനുഭവങ്ങൾ, എല്ലാവരും ഉണ്ട് പക്ഷേ ആരുമില്ലാത്ത അനുഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരും അതേ സ്വത്രം. ഇന്ന് ആ ഒരു അനുഭവത്തിലൂടെ, ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. ഇവിടെ നമുക്ക് ആശ്രയിപ്പാനും വിശ്രമിക്കാനും ശരണപ്പെടാനൊക്കെയുള്ള ഒരു നല്ല അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ ദുഃഖങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനകളില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത ഒരു ദൈവസന്നിധിയിൽ അല്പകാലം വിശ്രമത്തിനായി. അതേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഫ്രീ അമ്മാമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിലുള്ള നിന്റെ കഷ്ടപ്പാടുകൾ, നിന്റെ ദുരിതങ്ങൾ, നിന്റെ വേദനകൾ ഒക്കെ ഒന്ന് അല്പനാളത്തേക്ക് ഒരു ആശ്വാസത്തിനായി, വിശ്രമത്തിനായി നീ പോര് എന്ന് പറഞ്ഞ് ആ ഒരു വിശ്രാമത്തിലേക്ക് തൻ്റെ മകളെ ചേർത്തല്ലോ. ഞാനീ പറയുന്നതൊന്നും, ഇവിടെ ദൈവദാസന്മാർ പറയുന്നതൊന്നും പ്രിയപ്പെട്ട അമ്മീൻ പ്രിയ അമ്മാമ കേൾക്കുന്നില്ല. പ്രിയരെ, ഞാനിത് പറയുന്നത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടാണ്. ഈ ലോകത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളൊക്കെ ഉണ്ട്. ഇതില്ലാത്ത ഒരു നിത്യത കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. അതെ, കർത്താവ് പറഞ്ഞു, എന്നിലും വിശ്വസിക്കുക. അതെ, സ്തോത്രം കർത്താവ്. അങ്ങനെ അതെ പറയാത്തക്കവണ്ണം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ പോകാൻ പോവുകയാണ്.
പക്ഷേ നിങ്ങളുടെ അമ്മീൻ ഞാൻ പോയതിന് ശേഷം ഞാൻ വരും, സ്ഥലമൊരുക്കാൻ പോവാ. അത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കേ, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കേ. അതേ പ്രിയരെ, കർത്താവ് പറഞ്ഞു വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം എന്താ? അവിടെ ഞാൻ പോകുന്നത് അതേ സ്വത്രം നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ, ഒരു വീടൊരുക്കാന. പ്രിയരെ, രണ്ട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കേ. അതെ, ഈ ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ അതിൻ്റെ ദൈവത്തെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഉണ്ടെങ്കിൽ, നമ്മൾ പലരും പലതും പറയും പലരോടും, വിശ്വസിക്കാൻ ആരും ഈ ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. രണ്ടാമതൊരു കാര്യം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും, വീടൊരുക്കാൻ പോവാ. പ്രിയരെ, ഒരു കാര്യം ഓർസോ, വിശ്വസിക്കാൻ ഒരാൾ നമുക്ക് ഈ ലോകത്തുണ്ടെങ്കിൽ കയറി ചെല്ലാൻ ഏത് സമയത്തും, ഏത് അർദ്ധരാത്രിക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ അതേ സ്വത്രം ഒരു ഇടമുണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ വിഷമിക്കുന്നേ? പിന്നെന്തിനാ നമ്മൾ ഭാരപ്പെടുന്നേ? പിന്നെ ഈ മരണത്തെ ഓർത്ത് എന്തിനാ ഭാരപ്പെടുന്നേ? കർത്താവ് പറഞ്ഞു, സ്വത്രം നിങ്ങൾ എന്നിൽ വിശ്വസിക്കേ. അതെ, നിങ്ങൾക്കൊരു സ്ഥലം ഞാൻ ഒരുക്കാൻ പോകുന്നു, കയറിക്കിടക്കാൻ ഒരിടം. കർത്താവ്, ഇവിടെ ഭവനമില്ലാത്തവരോ പ്രയാസപ്പെടുന്നവരോ ദുഃഖം അനുഭവിക്കുന്നവരോ ആരായിരുന്നാലും, പ്രിയരെ, കർത്താവിൽ വിശ്വസിക്കേ, ദൈവത്തിൽ ആശ്രയിക്കേ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു സ്ഥലം ഒരുക്കാൻ കടന്നു പോയിരിക്കുന്നു. ആ സ്ഥലം ഒരുക്കിയതിന് ശേഷം കർത്താവ് വേഗം വരും. ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ അമ്മീൻ വരവ്. ഇത് രണ്ടുമാണ് ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനാ ഏതായിരുന്നാലും വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക, അമീൻ, പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുക. സ്തോത്രം. ഇന്നത്തെ ദിവസം നമുക്കറിയത്തില്ല, എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കായി, ഒരു വേർപാടിൻ്റെ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന 25-26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഭവനമൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വിദേശത്ത് അതേ സ്വത്രം ഒരു വാഹനാപകടത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അവനേതാണ്ട് രണ്ടു മൂന്ന് ആഴ്ചകളായി ആ ബോഡി ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. ആ ഭവനത്തിൽ ദുഃഖത്തോടെ മാതാവ് സഹോദരങ്ങൾ കാത്തിരിക്കുന്നു. സ്തോത്ര. പ്രിയരെ, നാളത്തെ ദിവസം നമുക്കൊന്നും ഉള്ളതല്ല. നാളത്തെ ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ദൈവം അമ്മയും പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സോറി എന്ന് പറയാൻ നാളെ ഒരു അവസരം നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. അമിൻ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് മണിക്കൂറുകളാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം അതെ കൃപ തരട്ടെ. ഈ പ്രിയ സഹമീൻ അമ്മാമ്മയുടെ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് അപ്രകാരം ഒരു തീരുമാനത്തോടെ കടന്നു പോകാം. ഈ ലോകത്തിൽ വിശ്രമിക്കാൻ നമുക്ക് സമയം ലഭിച്ചെന്നിരിക്കും വരത്തില്ല. കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞിട്ട് നമുക്ക് അതേസ്വത്രം ഒരു ജീവിതം ഉണ്ടായെന്ന് വരത്തില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമായിരിക്കും നമുക്കിവിടുത്തെ പ്രതിഫലം, നമുക്കിവിടുത്തെ ഓഹരി. പക്ഷേ നമുക്കൊരു നല്ല നിശ്ചയതയുണ്ട്. വിശ്രാമത്തിനായി കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കിയിരിക്കുന്നു. ആകയാൽ ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മുക്കൂട്ടുതറ സെക്ഷനിലുള്ള എല്ലാ ദൈവമക്കളുടെയും എല്ലാ ദൈവദാസന്മാരുടെയും പേരിലുള്ള അതേ ക്രിസ്തീയ പ്രത്യാശ, ദുഃഖമല്ല പ്രത്യാശ ഞങ്ങൾ പങ്കുവെക്കുന്നു. മണ്ണടിശാല സഭയുടെ പേരിലുള്ള പ്രത്യാശയും അവൻ പങ്കുവെച്ചുകൊണ്ട് അതേ സ്വത്രം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് അതേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവസരം ഒരുക്കുക. ദൈവദാസൻ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് നമ്മുടെ തൊട്ടടുത്ത ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ പ്രിയ നയനൻ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. വാഗത്താനം ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. അക്രതുദാസ് നമ്മുടെ നടുവിലുണ്ട്. തുടർന്ന് ചില വാക്കുകൾ അക്രതുദാസൻ ഓർപ്പിക്കുന്നതായിരിക്കും. അത്രയും ബഹുമാനമുള്ള പാസ്റ്റർമാരെ, യാത്രയായ പ്രിയമാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭാമക്കളെ, ഹ്രസ്വവും കാലിയുമായ ഈ ലോകജീവിതം പൂർത്തീകരിച്ച് നിത്യവും നിലനിൽക്കുന്നതുമായ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് ഈ പ്രിയ ദൈവദാസി കരയറിപ്പോയിരിക്കുക. ആസാഫ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, നീ എൻ്റെ കരത്തിനെ പിടിച്ചിട്ടുണ്ട്, നീ എൻ്റെ കൊലങ്കരം പിടിച്ചിരിക്കുന്നു, നിന്റെ ആൽ നീ എന്നെ നടത്തും, പിന്നതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്ന് എഴുതുന്ന പോലെ പിന്നിട്ട
സംവത്സരങ്ങളിൽ ദൈവത്തിൻ്റെ ദൃശ്യമായ കരത്തിൻ്റെ വല്ലഭത്വം ആസ്വദിച്ച് അനുഭവിപ്പാൻ ഈ ദൈവദാസിക്കിടയായി. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി തൻ്റെ ഹൃദയത്തെ ആ നുഖത്തിൻ്റെ കീഴിൽ ആ ശിരസിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ആ ദൈവം, എനിക്ക് മുമ്പ് ഓർപ്പിച്ച ദൈവദാസൻ പറഞ്ഞതുപോലെ വേദനയും ദുഃഖവും നിരാശയില്ലാത്ത ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ലോകത്തിൽ ഒന്നുമില്ല. നമുക്കറിയാം, ദാവീദിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുമ്പോൾ ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാക്കന്മാരോട് ചേർന്ന് എഴുതിയിരിക്കുന്നു. ഈ ലോക ജീവിതം നശ്വരമാണ്, താൽക്കാലികമാണ്. ഈ ലോക ജീവിതത്തിൽ നാം തരുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരിതാണ്. ഉത്തമമായ ആ അവസ്ഥയിൽ നിന്ന് അത്യുത്തമമായ അവസ്ഥയിലേക്ക് ദൈവദാസി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മൺകൂടാരത്തെ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ തൻ്റെ ആത്മാവ് കൊണ്ട് ജീവിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ മർത്യം മാറി അമർത്യമായതിനെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിക്കും. ആ ദിവസത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. സഭയുടെ വർത്താനം സഭ നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കും എന്നൊരു തർക്കമില്ല. ഇനി നമുക്ക് കർത്താവ് വരവിന് വേണ്ടി അതിക്രമിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം. അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് അവസരം തന്ന ദൈവത്തിനോടുള്ള വലിയ കൃതജ്ഞത അറിയിച്ചു വാക്കുകൾ ചുരുക്കുന്നു. മാറാനാഥ
ഒരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട് അങ്ങു പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവ ദീർഘനാളുകൾ ബോംബെയിൽ പ്രിയ ജോസ് ജോർജ് പാസ്റ്ററോടൊക്കെ ഒന്നിച്ച് ആരാധിച്ച അതിനുശേഷം ഇപ്പോൾ സാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ റാന്നി ടൗൺ ചർച്ചിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് തോമസ് അവർ ചില വാക്കുകൾ മുമ്പോട്ട് വന്നു. പ്രിയ പൊടിമാമയുടെ വേർപാടിലെ ദുഃഖഹർദ്ദരായിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന ദിവ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1983 തൊട്ടുള്ള കാലം തൊട്ടുള്ള കൂട്ടായ്മയും സ്നേഹവും പ്രിയ യോനച്ചാനോടും അമ്മാമയോടും കൂടെ ആരംഭിക്കുവാനും ഇന്ന് വരെ അത് തുടർന്നു കൊണ്ടുപോകാനും കർത്താവ് സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ബോംബെയിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീകമായ നിലവാരത്തിൽ ജീവിച്ച ഒരു കുടുംബമാണ് പ്രിയ യോനച്ചാൻ്റെയും അമ്മാമ്മയുടെയും കുടുംബം. പ്രിയ യോനച്ചാനെ വളരെ നാളുകൾക്ക് മുമ്പേ, 5-6 വർഷം മുമ്പേ ഈ ലോകത്ത് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് അമ്മാമ്മയും ഈ ലോകത്തോടെ മാറ്റപ്പെട്ടിരിക്കുന്നു. അന്ന് ഞങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന പല പ്രിയപ്പെട്ടവരും കത്ര സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയ ജോസ് ബ്രദർ കുടുംബം, പ്രിയ അമ്മാമ്മയുടെ ആങ്ങള ജോയ് ബ്രദർ, എല്ലാവരുമായിട്ട് സ്നേഹവും നല്ല ബന്ധവും കാത്തു സൂക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ജീവിതത്തിൻ്റെ അവസാന കാലയളവിൽ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് പോകുവാൻ പ്രിയ
യോനാച്ചാനും അമ്മാമയ്ക്കും ഇടയാക്കി തോർത്ത് ഞാൻ ദൈവത്തിന് സഹോദരം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം മാനവകുലത്തിന് തന്നിരിക്കുന്ന ആത്മരക്ഷ, നിത്യരക്ഷ, അത് സ്വന്തമാക്കി തീർത്തുകൊണ്ട് കടന്നു പോകുവാനുള്ള ഭാഗ്യം അത്രേ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയത്. അനേകർ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കാതെ മരിക്കുന്ന ഒരു നിലവാരം. അങ്ങനെയുള്ളവരെ നിർഭാഗ്യന്മാരുടെ കൂട്ടത്തിലാണ് കാണുന്നത്. എന്നാൽ ഈ പ്രിയ മാതാവിനും പ്രിയ യോനാച്ചാനും അനേകം ഭക്തന്മാർക്കും നമുക്ക് യേശു ക്രിസ്തുവിൽക്കുള്ള ആ നിത്യജീവനെ സ്വന്തമാക്കി തീർത്തുള്ള ജീവിതം അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആകയാൽ ഇവിടെ മരണം കൊണ്ട് ഈ ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല. പ്രിയ യോനാച്ചാനെയും അമ്മാമയും നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ദിവസം നാട്ടിൽ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ഒരു പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ നീതിമാനും വിശുദ്ധനുമാകുന്നു, രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ ദൈവം സകല ജനത്തെയും ന്യായം വിധിച്ചിട്ട് ഒരു കൂട്ടരെ എന്നേക്കുമായി നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് രണ്ടാമത്തെ മരണം. എന്നാൽ ഒന്നാം മരണം പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ കാകളധ്വനിയുടെ മുമ്പില് മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ഭൂമി ജീവിക്കുന്ന വിശുദ്ധന്മാരെ കർത്തൃസന്നിധാനത്തിൽ അവരോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതിലത്രേ ഭാഗ്യമേറിയ അവസ്ഥ. ആ ഭാഗ്യമേറിയ അവസ്ഥയിലേക്ക് പ്രിയ മാതാവിനെയും ദൈവം കണ്ടല്ലോ, നമ്മളെയും കണ്ടല്ലോ. എങ്കിലും നമുക്ക് വേഗത്തിൽ ഇതുപോലെ ഒരു യാത്ര ഈ ഭൂമി കർത്താവ് വരുവാൻ താമസമെങ്കിൽ നമുക്കും ഉണ്ടെന്നുള്ള ആ നിശ്ചയത്തോടുകൂടി ഒരു വിശുദ്ധമായ ജീവൻ നയിപ്പാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥത്തിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് ജോയിവർദ്ധനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ റോയ് പാഷനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. എനിക്ക് വേഗത്തിൽ പോകേണ്ടത് ആവശ്യമാകിയാൽ ഞാൻ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ബോംബെയിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രിയപ്പെട്ടവൻ നമ്മുടെ നടുവിലുണ്ട്. ഇവരോടൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വി പി തോമസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ നമ്മുടെ നടുവിലുണ്ട്. ആ പ്രിയപ്പെട്ടവൻ മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം കൊയർ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബോംബെയിൽ നിന്ന് ഞങ്ങളുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസ് ജോർജ്, ഞങ്ങളെ രണ്ട് കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ളത്. ജോസ് പാസ്റ്റർ യോനാച്ചാൻ്റെയും സലിമാമ്മയുടെയും ബോംബെയിലുള്ള കുടുംബ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള നല്ല ഒരു കുടുംബം. ഞങ്ങൾക്ക് പേരൻസ് പോലെ മാതൃകയായിരുന്നു. മക്കളില്ലെന്നുള്ള ആ ദുഃഖം അവരൊരിക്കലും അവരുടെ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ മക്കളെന്ന നിലയിൽ ആ ഭവനത്തിൽ കടന്നു ചെല്ലുകയും എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ച് കടന്നു പോകുന്ന അനുഭവമുണ്ട്. ജോസ് പാസ്റ്റർ പറഞ്ഞ പോലെ അമ്മാമ്മയുടെ കപ്പയും മീൻകറിയും ഞങ്ങൾക്ക് വളരെ ഫേമസ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോനാച്ചായനെ ഞങ്ങളെ കടന്നു പോകുന്ന ആ അവസരമാകുമ്പോൾ അദ്ദേഹം വാദ്യഘോഷം നല്ലപോലെ തബല നല്ലപോലെ വായിക്കുന്നതായിരുന്നു. അദ്ദേഹം തബല എടുത്ത് വായിച്ച് ആ തബലയിൽ കൂടി സംസാരിക്കുന്നതായിട്ടുള്ള രീതിയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുമായിരുന്നു. ഇത്ര നല്ലൊരു കുടുംബം. അതുപോലെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വേലയിൽ ഏത് കഷ്ടം അനുഭവിപ്പാനും ജോനാച്ചാൻ മടിയില്ലായിരുന്നു. ഇ സി ജി സിയിൽ ജോലി ചെയ്യുന്ന സമയത്തും ജോലി കഴിഞ്ഞ് പ്രത്യേകിച്ച് കൂട്ടായ്മയിൽ ഞങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു.
കാലിന് അസുഖങ്ങളൊക്കെ വന്ന സമയത്തും ഇങ്ങനെ പാസ്റ്റർമാരുടെ റൊട്ടേഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ വെസ്റ്റേൺ ബോംബെയിലും അവിടെയൊക്കെയും വളരെ സമ്മതത്തോട് പോയി ആരാധന നടത്തുന്നതായിട്ടുള്ള ഒരു നല്ല കത്തദാസനായിരുന്നു. സാലിമാമ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളെയും എല്ലാവരെയും സ്വീകരിച്ച് ഒരു നല്ല അനുഭവത്തിൽ കൂടി മുൻപോട്ട് കൊണ്ടുപോകുമായിരുന്നു. മാമയുടെ വേർപാടിൻ്റെ ഈ ദുഃഖം മാനുഷികമായിട്ട് സഹിപ്പാൻ പാടില്ല. എന്നാൽ ഞങ്ങൾക്കും ആ നിത്യതയിൽ ചെന്ന് അമ്മാമയെ കാണുവാനായിട്ട് ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും കടന്നു വരുവാനായിട്ട് അവസരം ലഭിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു പേരല്ല, അത് അനുഭവമാണ്. ആ അനുഭവം അനുഭവിച്ചറിഞ്ഞ ആ കുടുംബത്തെ ഞങ്ങൾക്കും അറിയുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ബോംബെ വിട്ടൽവാടി സഭയുടെ ആഭിമുഖ്യത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദുഃഖവും അനുശോചനവും ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. തോമസ് മാത്യു പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ഈ എടമൺ ദൈവസഭയുടെ മുൻകാല ശുശ്രൂഷകനാണ് കർത്താവിൻ്റെദാസൻ തോമസ് മാത്യു അവർകൾ. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ഈ കുടുംബവുമായിട്ട് വളരെ ഒരു നല്ല ആത്മീക ബന്ധം ഉള്ള ആ ദൈവദാസൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവദാസൻ തുടർന്ന് ദൈവവചനത്തോടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കും. അതിനു മുമ്പായി കൊയറൊരു ഗാനം ആലപിക്കുന്നതായിരുന്നു. കുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരു വീഥിയിൽ അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമേ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമേ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ മുക്തിനാൽ നിർമ്മിതമാ പന്ത്രണ്ടു ഗോപുരമേ തവമഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ മുത്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ടു ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ വാനവരിൻ സ്തുതിനാദം
സദ മുഴങ്ങും ശാലീം വാനവരിൻ സ്തുതിനാദം സദ മുഴങ്ങും ശാലീം എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ അന്ധത ഇല്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടീനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമി മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലീമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ വിലപ്രദാസൻ പാസ് തോമസ് മാത്യുവരികൾ മുമ്പോട്ട് കടന്നു വന്ന ചില വാക്കുകൾ ഓർപ്പി വളരെ പ്രത്യാശാനിർഭരമായ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ആദരണീയനും ഗ്രഹീതനുമായ ദൈവഭൃത്യൻ മറ്റ് വേദിയിൽ ഇരുള്ള ബഹുമാന്യരായ കർത്തൃഭൃത്യന്മാർ ഈ ഇടയിലുള്ള ദൈവദാസന്മാർ ഇവിടെ കടന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് എടമൺ സഭ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഈ ഒരു പ്രത്യേക അവസരത്തിൽ ദുഃഖം കളഞ്ഞിട്ട് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിലും കാളുപരിയായി ദൈവിക പ്രത്യാശയോട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ജനമനസ്സിന്റെ മുൻപിൽ നമ്മുടെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ്റെ കണ്ണടിയായിട്ടെ. ഈ മാതാവുമായിട്ടുള്ള പരിചയം ഇവിടെ ഉണ്ടാകുന്ന ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ അപ്പോഴാണ് അവരെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ്റെ കണ്ണടിയായിത്തീരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ആ സ്നേഹബന്ധം നിൽക്കുവാനിടയായി. അനുകരണീയമായ ഒത്തിരി സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഈ പ്രിയപ്പെട്ട മാതാവിനുണ്ട്, ആശിക്കുണ്ട്. ആ ദാസിയെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷിക്കൽ പോലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യത്തിൽ എതിർ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ തൻ പകർന്നു നിന്നിരുന്ന ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുൻപോട്ട് പോകാൻ്റെ കണ്ണിടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യജീവിതത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഏക ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. അനുകരിക്കാനും ആചരിക്കാനും ഒക്കെ പറ്റുന്ന ഒത്തിരി ഗ്രന്ഥങ്ങളും ഒത്തിരി ആശയങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ദൈവവചനത്തിനോട് കടപിടിക്കത്തക്ക ഒരു വചനങ്ങളും ലോകത്തിലില്ല. ജനനമെന്ന മൂന്നക്ഷരം മുതൽ മരണമെന്ന മൂന്നക്ഷരം വരെ എത്തപ്പെടുന്നതിനിടയ്ക്കുള്ള മൂന്നക്ഷരങ്ങൾ ഉൾക്കൊള്ളു നിൽക്കുന്നവർക്കാണ് ജീവിതമെന്ന് പറയുന്നത്. ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെങ്കിലും ജീവിച്ചതൊക്കെയല്ല, ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം,
എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കാര്യം. സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ, അയ്യോ അയാൾ നല്ല ഒത്തിരി നാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ, ജീവിച്ചത് കുറച്ച് നാളേ ഉള്ളെങ്കിലും ആ ജീവിക്കുന്നത് ജീവിക്കുന്നതിന് പോലെ ആയിരിക്കാനായിട്ടിടയാകണം. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ പൂർവ്വപിതാവായ ആദാം 930 വർഷം ലോകത്ത് ജീവിച്ചു. എന്നാൽ ആദാമിന്റെ കൊച്ചുമകനായ ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 365 വർഷമേ ആ മനുഷ്യൻ ജീവിച്ചുള്ളൂ. പക്ഷേ ആ ജീവിച്ച 365 വർഷത്തിൽ 300 വർഷവും അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആരാണോ അവരാണ് നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ ഇടയാകുന്നത്. നമ്മൾ ആരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നുണ്ട്, അതാണ് നമ്മെ നിലനിർത്തുന്നത്. ഒരുവന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടാണ് അവന് കൂടുതൽ ബന്ധപ്പെടുന്നതെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ കൂടി അത് വെളിപ്പെടുത്തി വരുവാനായിട്ടിടയായിത്തീരും. നാം അങ്ങനെ വായിക്കുന്ന ആ വേദഭാഗം മനസ്സിൽ വ്യക്തമായി പഠിക്കുമ്പോൾ, വല്യപ്പച്ചനായ ആദാമിനോടുകൂടെ 296 വർഷം ഈ കൊച്ചുമകൻ ദൈവത്തോടുകൂടി നടക്കുന്നത് ഈ വല്യപ്പൻ കണ്ടു. നമ്മളെ നോർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ആ സന്ദർഭങ്ങൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നടക്കുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. പതി മാറി നിന്നൊക്കെ പറയാനായിട്ട് കഴിയും. ഒടുവിൽ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവന്റെ അടക്കത്തിന് പോലും 4 കാശ് മുടക്കാൻ ഒരിക്കലും ദൈവം അനുവദിച്ചില്ല. അവനെക്കുറിച്ച് അവനൊരു പുനർസർവീസ് നടത്താനോ പ്രസംഗിക്കാനോ അവനെതിരായി അവനെ വേണ്ടി അത് ആരെങ്കിലും ഏതെങ്കിൽ ബ്ലസ് അടിക്കാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല. ദൈവം അവനെ അടക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രസാദനമായി ജീവിപ്പാനായിട്ടാണ് ഇടയായിത്തീരണം. ഇനി മറ്റൊരു കാര്യം നാം അറിയേണ്ടത്, മരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളൊക്കെ സാധാരണ പറയും മരിച്ചു നിര്യാതരായി എന്നൊക്കെ പറയാറുണ്ട്. വേദപുസ്തകത്തിൽ ഒരിക്കലും മരിച്ചു എന്നുള്ള അർത്ഥത്തെക്കാൾ കൂടുതൽ വേദപുസ്തകത്തിൽ പറയുന്ന 2 പദം പ്രധാനമായിട്ട് എല്ലാ പറയാൻ സമയമല്ല, ഭാവം ഞാൻ വിടട്ടെ. ഒന്ന് വിശ്രാമം എന്നാണ് മരണത്തിന് വേണ്ടി പറയുന്നൊരു വാക്ക്. മറ്റൊരു കാര്യം, ഏറ്റവും വിശ്രാമം എന്ന് പറയുമ്പോൾ അധ്വാനിച്ച് തീരുന്ന ഒരു മനുഷ്യനാണ് വിശ്രമത്തിന്റെ ആവശ്യം. മറ്റൊരു വേദം ഉപയോഗിച്ചിരിക്കുന്ന ഉറക്കമെന്ന, 2 ഉറക്കം നോക്കാം. ഉറങ്ങുന്ന ഒരാളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഇയാൾ ഇനി ഉണരുമെന്ന് എണ്ണീക്കും. ഉണർങ്ങുന്ന ആളിനെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ വാത്സല്യ ദൈവദാസി നമ്മളെ നോർത്ത് നോക്കിക്കേ, തന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളും എല്ലാം കൂടെ നിന്നിട്ട് താൻ അതിൽ നിന്ന് വിമുക്തിയായി അല്പസമയം വിശ്രമിക്കാനായിട്ട് താൻ ദൈവം അവസരം കൊടുത്തു. ദാനിയേലിനോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസ്ഥാനത്തേക്ക് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ അറിയണം. വിശുദ്ധ വേദപുസ്തകം അസംഗിക്തമായിട്ട് ഉറപ്പോടെ ധൈര്യത്തോടെ പറയുന്ന ഒരു കാര്യം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം ഓരോരുത്തൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ മുൻപാകെ നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ വാത്സല്യദാസി തൻ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെ കണ്ട് പ്രതിഫലം പ്രാപിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ചിന്തിച്ച വിഷയം, താന് വിശ്രമത്തിലേക്ക് ആകുമ്പോൾ പറഞ്ഞ പോലെ നിദ്രയില്ല. അപ്പോൾ നിദ്ര കഴിഞ്ഞിട്ട് ഉണരുന്ന ഒരു ദിവസമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കണോ, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും എന്നാണ്. അപ്പോൾ ഉണരു, ഒരു ഉണർച്ച പ്രിയ ദേവദാസയ്ക്കുണ്ട്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സെമിത്തേരിയിൽ തന്റെ ഭൗതിക ശരീരം നമ്മളിവിടെ മറവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊരു ആശീർവാദമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരും. പക്ഷെ ഓർക്കണം, അവിടെ ആയിരുന്നാലും ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ആ പൊടിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള പതിമഹത്തായ ഒരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ അതിൽ പ്രതീക്ഷയിലാണ് ആ ദൈവദാസി ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനാണ് പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്, ഞാൻ നീതിയിൽ നിന്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. അതെ, തൃപ്തിയാകുന്ന. ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് തൃപ്തിയില്ലല്ലോ. അല്ല, എന്തിനാ തൃപ്തിയുള്ളത്? പണം ഉണ്ടായ തൃപ്തി ഉണ്ടാകുകയില്ല, മറ്റ് വിദ്യാഭ്യാസം ഉണ്ടായ തൃപ്തി ഉണ്ടാകുകയില്ല, സാമ്പത്തികമായി നടിച്ചുള്ള ഒന്നിനും നമുക്ക് തൃപ്തിയില്ല. പക്ഷേ
നമുക്ക് തൃപ്തി വരണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മുഖം കാണണം. അപ്പോഴാണ് നമ്മുടെ തൃപ്തി വരുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ആ ഭാഗം ഞാൻ വിടാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം അറിയേണ്ട കാര്യം, ഒന്നുകൊണ്ട് തന്റെ വിശ്രാമത്തിലാണ്, മറ്റൊന്ന് താൻ ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, വിശ്രാമത്തിൽ നിന്ന് താൻ എഴുന്നേൽക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം വളരെ അസംഗീതമായി നമ്മളോട് പറയുന്നു, കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. അതെന്ത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്! ഇന്നിപ്പോൾ നമ്മളിവിടെ എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. എന്നാ വേണമെങ്കിലും പറയാം, നമുക്കൊരു കുഴപ്പമില്ല. ഇനിയും ആ പ്രിയ മാതാവിനോട് വിരോധമുള്ളവർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് വലിയ നാരുന്നൊക്കെ നമ്മൾ വേണേ സംസാരിക്കും, അതും ആരും കേൾക്കുകയില്ല. മറ്റൊരു കാര്യം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നമ്മളത് വളരെ ഇപ്പൊ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ പലപ്പോഴും ആ മൊബൈൽ ഫോൺ ഇങ്ങനെ നമ്മൾ ഡയൽ ചെയ്യുന്ന സമയത്ത് ഒരു ചിലപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, യു ആർ ഇൻ ദ ക്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ക്യൂവിലാണ്, ഇപ്പൊ സമയമില്ല, എല്ലാം തിരക്കാണ്, നിങ്ങളെ സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കാം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മളെല്ലാവരും ക്യൂവിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം വരുമ്പോൾ നമ്മളും ഇതുപോലെ ഒരു പെട്ടിക്കകത്തോ ഏതെങ്കിലും ഒരു രീതിയിൽ ഇവിടുന്ന് മാറ്റപ്പെടണം. ആ ഉറന്നതിനെ കുറിച്ചുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഞാനിവിടെ വീണ് മരിച്ചാൽ എൻ്റെ കർത്താവിനോടുകൂടി ആയിരിക്കും എന്ന് പറയാനുള്ള ധൈര്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട് ഇവിടെ. ആയിരുന്ന മതമാണ്, ഏത് സഭയാണ്, ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നും എൻ്റെ വിഷയമല്ല. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ നിത്യത ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ നിന്ന് കടന്നു പോകാൻ. അതിനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വേർതിരിക്കുന്നുള്ള കാര്യങ്ങളെ മറന്നു പോകരുത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടല്ലോ. കോണ്ടാക്റ്റുകൾ ഇഷ്ടംപോലെ, അതൊരു ഒരു വിങ്ങായിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ എത്ര പേര് നമുക്ക് എത്ര പേരുണ്ട്. ചിലർ പറയാറുണ്ട് എനിക്ക് 1500 കോണ്ടാക്ട് ഉണ്ട്. ഒരുപാട് പേരുടെ ലിസ്റ്റുകൾ ഇങ്ങനെ നിർത്തി കാണും. പക്ഷെ ഈ മാതാവിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ മിതാവിനാണ് ഇനി എത്ര കോണ്ടാക്ട് ഉണ്ടെങ്കിലും ആർക്കും വിളിക്കാൻ പറ്റുകയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, വിളിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മറ്റാർക്കും വിളിക്കാൻ പറ്റത്തില്ലെങ്കിലും ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് പേരെടുത്ത് വിളിച്ചിട്ട് ലാസറേ പുറത്തു വരിക എന്നുള്ള ശബ്ദം അവിടുന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിന്റെ ഭിത്തികളെ പേദിച്ചുള്ളിലേക്ക് കടന്നു എന്ന് അവിടെ ദൈവത്തിന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവനെ ഒരു ജീവനുള്ള ദേഹിയായി പുറത്തു വന്ന സർവശക്തനായ ദൈവത്തിന്റെ ശക്തി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശാരോൻ സമിത്തേരുടെ സവക്കല്ലറയ്ക്കകത്തൂടെ ആ ശബ്ദം കടന്നു ചെല്ലുമ്പോൾ ഈ പ്രിയപ്പെട്ട ദാസി ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രതീക്ഷയുള്ള ദൈവമക്കൾ കരമുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനായിട്ട് ആണ് നാം ജീവിക്കുന്നത്. ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇനി മറ്റൊരു കാര്യം അറിയേണ്ടതൂടെ പറഞ്ഞ് ഞാൻ അഭാവം വിടാം. ചിലർ ചോദിക്കാനുണ്ട്, മരിച്ചാൽ പിന്നെ ജീവിക്കും, അല്ലെങ്കിൽ മരിക്കാൻ ജീവിക്കുന്ന എന്താ ഉറപ്പ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലുസ് ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ അവനായ എന്ന കാലത്ത് അവനെ ചോദിക്കാം അല്ലെങ്കിൽ അവനെ സംശയം പഠിപ്പിക്കുന്ന ഇടപാടുകളൊക്കെ ചെയ്ത കൊരിന്ത്യ സഭയോട് അപ്പോസ്തലൻ പൗലുസ് അവരെ ഉറപ്പിക്കുന്ന ഒരു ഉറപ്പിന്റെ വചനം ഇങ്ങനെയാണ്, മരണമുണ്ടായത് ആദാം മുഖാന്തരമാണ് എന്ന് പൗലുസ് പറയുന്നു. ആദാം മുഖാന്തരം മരിച്ചെങ്കിൽ, മരണമുണ്ടായെങ്കിൽ ക്രിസ്തു മുഖാന്തരം നാം ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ മാതാവിനുള്ള പ്രത്യേകത എന്നറിയാമോ? അവർ യേശു ക്രിസ്തുവിൽ ജനിച്ചു, അവർ യേശു ക്രിസ്തുവിൽ ജീവിച്ചു, അവർ യേശു ക്രിസ്തുവിൽ മരിച്ചു. എനിക്ക് മുമ്പ് സംസാരിച്ച കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്ന് അധമം, മറ്റൊന്ന് ഉത്തമം, മറ്റൊന്ന് അത്യുത്തമം. ശ്രദ്ധിക്കണേ, അധമം എന്ന് പറയുന്നത് രക്ഷിതാവിനെ അറിയാത്ത കാലം, അത് അധമമാണ്. അധമമായി ജീവിച്ചവരാണ് നമ്മൾ പലരും. പക്ഷെ അവിടും ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളെ ആ അധമാവസ്ഥയിൽ നിന്ന് മാറ്റി ഉത്തമരായി മാറ്റാൻ കാരണം നമുക്കൊരു യജമാനുണ്ട്, ഒരു രക്ഷകനുണ്ട്, ഒരു വിടുതലുണ്ട്, വീണ്ടെടുപ്പുകാരനുണ്ട് എന്ന് നാം അറിഞ്ഞ കാലം മുതലാണ്. അതിൽ ജീവിക്കുന്ന ദൈവം ഇതിലൊരു ഉത്തമമായിട്ട് ജീവിതമാണ്. എന്നാൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യുത്തമം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്.
അത് പ്രിയദാസിയായി ഓർക്കാം. ഉത്തമമായ നിലയിൽ കൊണ്ട് നമ്മുടെ ജീവിതം പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാൻ ഇടയായി. അതുകൊണ്ടാണ് കോടാനകോടി വിശുദ്ധന്മാർ ലോകത്തിലുള്ള സകലത്തെയും ത്യജിച്ചിട്ട് അവരുടെ പ്രാണപ്രിയനായ കർത്താവിനെ മാറോടി ചേർത്ത് രക്തസാക്ഷികളായി തങ്ങളുടെ ജീവിതം ത്യജിക്കുവാൻ കാരണമായി തീർന്നതിന് കാരണം അവർക്ക് ഈ പ്രതീക്ഷ അവരുടെ മുഖത്തുണ്ടായിരുന്നു. ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, ദേഹത്തെയും ദേഹിയെയും നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനാണ് യഥാർത്ഥ കാര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിൻ്റെതായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ നോക്കിയിട്ട് നിത്യതയെ ലക്ഷ്യമാക്കി നമ്മുടെ ചുവടുവെക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായം കൂടിയാലും കുറഞ്ഞാലും വേർപാട് നമുക്ക് ദുഃഖമുളവാക്കുന്നതാണ്. ആ വിടവ് നികത്താൻ നമുക്ക് ഒരിത്തർക്കും കഴിയത്തില്ല. 14-ാമത്തെ 12-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവ് എന്നെ വിട്ട് കടന്നുപോയി. ആ വിടവ് നികത്താൻ എൻ്റെ ദൈവത്താൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രിയദാസിയുടെ വേർപാട് സഭയ്ക്കൊരു നഷ്ടം, അവരുടെ പ്രിയപ്പെട്ടവർക്കൊരു നഷ്ടം, അവരുടെ ചാർച്ചക്കാർക്കൊരു നഷ്ടം. പക്ഷേ ആ നഷ്ടം നികത്താൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ ദൈവത്താൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എന്നെ എല്ലാവരുടെയും ഹൃദയം നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ടും ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം കൂടെ ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാവപ്പെടാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കൽ ഉണ്ട്. ശ്രദ്ധിക്കണേ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട് എന്ന അധികാരത്തോടുകൂടി പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ. ലോകത്തിലെ ഒരു നേതാക്കന്മാരും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു വലിയ സമ്പന്നന്മാരും ഒരു പണക്കാരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ പക്കലുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങളും ജീവിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ ജീവിതം നയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശയോടെ ചുവട് വെച്ച് മുൻപോട്ട് പോകുവാനിടയാകട്ടെ. കുടുംബത്തെ ഒരിക്കൽ കൂടി ആശ്വസിപ്പിക്കട്ടെ. സമയം അനുവദിച്ച ശ്രേഷ്ഠന്മാരായ ദൈവത്തന്മാർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഗ്രഹിക്കുമാർ. ദൈവനെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ഷാരൺ ഫെലോഷിപ്പ് ചർച്ച് എടമൺ സഭയിലെ ഒരു കുടുംബമാണല്ലോ പ്രിയ ശർമ്മയുടെ കുടുംബം. ഈ സഭയെ, എടമൺ ദൈവസഭയെ പ്രതീക്ഷിച്ചുകൊണ്ട് ചില വാക്കുകൾ സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസൻ പ്രിയ ബാവുച്ചാനെ ഈ സമയം ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയ സാറാമയുടെ ഭവനക്കാർ, ബന്ധുമിത്രാകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും സകല ബുദ്ധിയും കവിയുന്ന ദിവ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ ഒരു നിമിഷം ഇവിടെ നിൽക്കുവാനൊക്കെ ഉള്ള സ്വർഗത്തിലെ ദൈവം എനിക്കും കൃപ നൽകിക്കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രിയ സറാമയെ സംബന്ധിച്ച് ഒരു നിമിഷം ഓർക്കുകയാണെങ്കിൽ, താനും കുടുംബമായി പ്രിയ യുവനച്ചനുമായി ഈ സഭയിൽ ചേർന്ന ദിവസം മുതൽ അവരെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഇങ്ങനെയാണ്. അവർ ഇരുവരും തികഞ്ഞ ആത്മീയരായി ദൈവഭക്തരായി സഭയിൽ അത് ജീവിച്ചുവെന്ന് എനിക്ക് നിശ്ചയമായും പറയുവാനായിട്ടിടയായി. തികഞ്ഞ വിശ്വാസിയായി, തികഞ്ഞ വിശുദ്ധിയായി, നിഷ്കളങ്കയായി അത് ഈ സഭയിൽ അത് വർത്തിപ്പാൻ്റെ ഗുണം ഇടയായിത്തുന്നുണ്ട്. ആരാധനയിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ ഉന്നതമായ സ്ഥാനം അത് തനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ
തികഞ്ഞ ദൈവസ്നേഹത്തോടെ സംസാരിക്കുകയും ഇടപാടുകൾ നടത്തുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ വൈദ്യരായി പ്രിയ അമ്മാമ ഈ ആലയത്തിൽ അതേ സൂത്രം ആരാധിപ്പാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ളതായ അതേ സൂത്രം മറ്റുള്ളവർക്ക് യാതൊരു വിധമായ മനഃപ്രയാസവും ഉണ്ടാകുവാൻ ഇടയാകാതോളം താൻ തന്നെ തന്നെ സൂക്ഷിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് കാണുവാനായിട്ടിടയായിട്ടുണ്ട്. ഏറ്റവും നല്ല മാതൃകയായി നല്ല വിശുദ്ധയായി അത് കാണപ്പെടുവാനിടയായി തന്നിട്ടുണ്ട്. അനേക കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. സൂത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയുടെ നിശബ്ദതയിൽ താനെ പ്രിയമറ്റ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ പരദീസയിൽ ചേർക്കപ്പെടുവാൻ വേണ്ടിയായി തീർന്നു. ഇന്ന് തൻ്റെ മൃതശരീരം ഇവിടെ വച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ബൈബിളിൽ വായിച്ചപ്പോൾ പ്രത്യേകാൽ കഴിഞ്ഞ ദിവസം പകലിൽ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്യം സംഗീതത്തിൽ നിന്ന് വായിപ്പാൻ ഇടയായി തീർന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ അതേ സ്വരം അതേ മനുഷ്യപുത്രന്മാരെ തിരികെ വരികയെന്നും അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ സ്വരം കല്ലറയിലുള്ളവർ എല്ലാവരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ നിത്യജീവനായി അതേ ഉണർന്നെഴുന്നേറ്റ് വരികയും ചെയ്യുമെന്ന് അതെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. ഈ പ്രിയ സാറാമാമയെ ഒരു നാൾ നമുക്ക് കാണുവാനായിട്ടിടയായി തീരും എന്നുള്ളതായ അതേ സ്വതം ദൈവവചനം എനിക്ക് ഏറെ അതേ സന്തോഷം അതേ സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. നിങ്ങൾ ഏവർക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രവചനം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 12:3 ഇങ്ങനെ വായിക്കുന്നത് നമുക്ക് അത് ഇതിനെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീരും. അവിടെ എഴുതിയിരിക്കുന്നു, ദാനിയേലിനോട് ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ സാറാമാമ അതെ സ്വതം ഒരു നാൾ ആകാശത്തിലെ പ്രഭ പോലെ അതെ പ്രകാശിക്കുന്ന ഒരു ദിവസത്തിലേക്ക് തന്നെ ദൈവം കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ തന്നെ അതേ സ്വതം വിശ്വാസത്തിലേക്ക് നയിച്ച് ഉപദേശിച്ച് ദൈവത്തിന് കൽപ്പന അനുസരിക്കുവാനുള്ളതായ അതേ സ്വതം ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അതിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പഠിപ്പിച്ച ദൈവദാസന്മാർ ഒരു നാൾ അതേ സ്വതം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് അതേ സ്വതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിശ്ചയമായും അത് സംഭവിക്കാനുള്ള ഒരു ദിവസമാണെന്ന് നാം ഓർത്തു കൊള്ളേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ അല്പം മുമ്പ് കർത്താവിൻ്റെ വലിയ ദാസൻ തോമസ് മാത്യു പാസ്റ്റർ പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ചിന്തിപ്പാനിടയായി തീർന്നു. മർത്യപുത്രന്മാരെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നതായ ആ ദിവസം എന്താണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ നാളുകളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുവാനിടയായി തീർന്നു. ഈ മൃതശരീരത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാം വിചാരിക്കും ഇത് അത് മണ്ണിലേക്ക് ചേർക്കപ്പെടും, അതോടുകൂടി അവസാനിച്ചു എന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് അതേ ദൈവശാസ്ത്രജ്ഞന്മാരും മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരും വേദശാസ്ത്രികളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഫലം അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഇനി അറിയില്ല. എങ്കിലും ഇങ്ങനെ എനിക്ക് പഠിപ്പാനിടയായി തീർന്നു. മണ്ണിലേക്ക് ചേർക്കപ്പെടുന്നതായ അതെ വിശുദ്ധൻ്റെ ശരീരം അല്ലെങ്കിൽ വിശുദ്ധയുടെ ശരീരത്തെ സംബന്ധിച്ചാണ് അതെ നാം റിസർച്ച് ചെയ്യുന്നത്. അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഈ ശരീരത്തിൻ്റെ കോടിക്കണക്കിനുള്ള കോശങ്ങൾ വേർതിരിയുവാനിടയായി തീരും. ആ കോശങ്ങൾ വേർതിരിഞ്ഞതിന് ശേഷമായിട്ട് കോശത്തിൻ്റെ പുറം ചട്ട നഷ്ടപ്പെട്ടു പോകുമ്പോൾ കോശത്തിനുള്ളിലുള്ളതായ അതിൻ്റെ ന്യൂക്ലിയസ് ഡി എൻ എ വേർതിരിയുമെന്ന് അതേ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി എൻ എ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മണ്ണിൽ കിടന്നാലും ഡി എൻ എ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, മനുഷ്യപുത്രന്മാർ തിരികെ വരുവീൻ എന്ന് അരടി ചെയ്യുന്ന ആ ദിവസത്തിൽ ആ ശബ്ദം പുറപ്പെടുന്നതായ നാളിൽ ഈ ശരീരത്തിൻ്റെ ഡി എൻ എകളെ ഒന്നായി തീരുകയും ഒരു ശരീരത്തിൻ്റെ രൂപം വരികയും ചെയ്യും. അപ്പോൾ ഈ മാതാവിൻ്റെ അതേ സാറാം അമ്മയുടെ അതേ സൂത്രം ആത്മാവ് അതേ പരദേശയിൽ നിന്ന് ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുകയും അതേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു പോവുകയും ചെയ്യുമെന്നാണ് അവർ അതേ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതേ വസ്തുവാണോ ഇല്ലയോ എന്നറിയുന്നില്ല. ഇത് ശാസ്ത്രീയമായി അവർ കണ്ടുപിടിച്ചിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ആത്മാവും പ്രാണനും ശരീരവും അശേഷം കർത്താവിൻ്റെ വരമെങ്കിൽ വിശദീകരിക്കപ്പെടണമെന്ന് പ്രസന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
എന്ന് വായിക്കുമ്പോൾ നമ്മുടെ ശരീരവും നാം വിശുദ്ധിയിൽ സൂക്ഷിച്ചു കൊള്ളണമെന്ന് അതിസ്തോത്രം എന്ന് നാം ഓർത്തു കൊള്ളേണ്ടത് ആവശ്യമാണ്. ആത്മാവും പ്രാണനും മാത്രമല്ല, നമ്മുടെ ശരീരവും അത് വിശുദ്ധീകരിക്കപ്പെട്ട് സൂക്ഷിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന നാളിൽ നമ്മുടെ ശരീരം അതേ സ്തോത്രം മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയും അതേ കർത്താവിൻ്റെ സന്നി ചേർക്കപ്പെടുകയും ചെയ്യുവാൻ തീരും എന്ന് നാം ഓർത്തു കൊള്ളേണ്ടത് ആവശ്യമാണ്. അതേ സ്തോത്രം ഈ മാതാവിനെ സംബന്ധിച്ച് അതേ സ്തോത്രം കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ പ്രത്യേകമായ സഭയുടേതായ അനുസ്മരണവും അത് ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം തന്ന ദേവദാസന് നന്ദി പറഞ്ഞു. പ്രിയ ബാവുച്ചാണ് നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടുവെന്ന് വന്ന ബാവുക്കുട്ടി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ബാവുക്കുട്ടി ഒന്നിൻ്റെ വാക്കുകൾ ഓർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. മരണം ദുഃഖമുളവാക്കുന്നതാണ്. കാരണം നീണ്ട വർഷത്തെ ആ സ്നേഹ സംബന്ധം കൊണ്ട് എനിക്ക് വാക്കുകളില്ല സാറാമിച്ചയുടെ മരണത്തെക്കുറിച്ച് പറയാൻ. എൻ്റെ ഇവിടെ ഏഴംകുളത്താണ്. ഞങ്ങൾ 15-25 വർഷം ബോംബെയിൽ ഞങ്ങളൊരു സഭയിലായിരുന്നു. സഭയിലായിരുന്നു. യുവനാച്ചാനും അമ്മമ്മയുടെ വീട്ടിൽ കൂടായ്മ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടെ ചെല്ലുകയും മധ്യാഹ്നം കഴിഞ്ഞതിന് ശേഷം സഭാ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കവിടെ ഞങ്ങൾ ദൂരെ നിന്നാണ് വരുന്നത്. അവർക്കെല്ലാം ആഹാരമൊക്കെ കൊടുത്ത് വളരെ സ്നേഹത്തോടെ ദേവാസന്മാരെയും വിശ്വാസികളെയൊക്കെ വളരെ സ്നേഹത്തോടും കരുതലോടും കരുതിയ ഒരു കുടുംബമായിരുന്നു യുവനാച്ചാൻ്റെ കുടുംബം. അവരെ നാട്ടിൽ പെൻഷനായി വന്നതിന് ശേഷം ഒന്നും പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയി കാണുകയുണ്ടായി. യുവനാച്ചാൻ്റെ പല സമയത്തും വരാനിടയായി. ദൈവത്തിൻ്റെ പേര ദൈവം ഇത്രത്തോളം അമ്മമ്മയെ കാത്തുസൂക്ഷിച്ചു. വേണ്ട പരിചരണമൊക്കെ ആങ്ങളെയും മറ്റേ ജ്യേഷ്ഠ മക്കളുമൊക്കെ കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളതൊക്കെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ പലപ്പോഴും വരാൻ സാധിച്ചില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയത്തെ ഈ ലോകത്ത് നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ജനനം ഒരിക്കലുണ്ടെങ്കിൽ മരണം നിശ്ചയമാണ്. അത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് പറയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പേര് അമ്മമ്മ ദൈവത്തിൻ്റെ പേര് ശ്രുതിയിൽ ചേർക്കപ്പെട്ടു. വീണ്ടും ആ വിശ്വാസ തീരത്ത് വീണ്ടും കാണാമെന്നുള്ള ഉറപ്പോടുകൂടി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വാ ഞാൻ ഏഴുകുളത്ത് നിന്നാണ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു. തുടർന്ന് നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തുകയാണ്. ഭവനത്തെ പ്രതികരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പേർ സംസാരിക്കും. രാജൻ പാസ്റ്റർ പ്രാരംഭമായിട്ട് ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷം നമ്മുടെ പ്രിയ യോനാച്ചായൻ്റെ സഹോദരൻ പ്രിയ മാത്തുകുട്ടിച്ചായൻ കുന്നം ദൈവസഭയിൽ ദീർഘനാളായി ദൈവത്തെ ആരാധിക്കുകയും സെക്രട്ടറിയായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച പ്രിയപ്പെട്ടനുണ്ട്. പ്രിയ രാജൻ പാസ്റ്റർ സംസാരിച്ച ശേഷം പ്രിയ മാത്തുകുട്ടിച്ചായൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. ഈ പ്രിയപ്പെട്ടവരെ സ്നേഹം കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ഈ മാതാവിനെ സംബന്ധിച്ച് റാന്നിയിലുള്ള അയിരൂർ ആണ് പ്രിയമുള്ള മാതാവിൻ്റെ ഭവനം. ഒരു 4 സഹോദരിമാരും 2 സഹോദരന്മാരും അടങ്ങുന്ന ഒരു ഭവനമായിരുന്നു. ആ ഭവനത്തിലെ അവരുടെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും മക്കളും കുടുംബങ്ങളും ഒക്കെ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. അയിരൂരിൽ നിന്നും ഈ ഭവനവുമായി കോട്ടയ്ക്കൽ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അനേകം കടന്നു വരുവാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ട മാതാവിൻ്റെ ഇളയ സഹോദരനും ഭാര്യയും കുടുംബവുമാണ് പ്രിയപ്പെട്ട മാതാവിനോട് കൂടെ അവരാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ നിലയിൽ പ്രിയപ്പെട്ട പിതാവും പ്രിയമുള്ള മാതാവും വളരെയധികം ഞങ്ങളെയൊക്കെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വങ്ങളാണ്. പ്രത്യേകിച്ച് ദൈവവേലയൊക്കെ ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ കടന്ന സമയങ്ങളിലൊക്കെ ഒത്തിരി ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. രോഗക്കിടക്കയിലും പല പ്രാവശ്യം കടന്നു വരുവാനായിട്ട് കഴിഞ്ഞു. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞു. അവസാനം വന്ന സമയത്തൊക്കെ ദൈവം വലിയ വിടുതൽ കൊടുത്തത് ആശ്വാസം നൽകിയത് കാണുവാനായിട്ട് കഴിഞ്ഞ് സ്തോത്രം ചെയ്യുവാനും ഇടയായിട്ട് തീർന്നു. തൻ്റെ ജീവിതത്തിൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ
കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അവരുടെ ജീവിതം സമർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ് ഇവിടം വിട്ട് കടന്നുപോയത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തിരുവചനത്തിൽ പൗലോസ് പറഞ്ഞ വാക്കുകൾ ഓർത്തു പോവുകയായിരുന്നു. തൻ്റെ നിജപുത്രനാകുന്ന തിമത്യോസിനോട് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ പ്രിയപ്പെട്ട മാതാവ് നമ്മോട് പറയുന്നൊരു സാക്ഷ്യം അതാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നന്നായി ഓടി, ഞാൻ കർത്താവിനോട് അധ്വാനിച്ചു, മാത്രമല്ല എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. അറിഞ്ഞ സത്യം, അറിഞ്ഞ വിശ്വാസം, അത് ഞാൻ കാത്തു സൂക്ഷിച്ചു. ഞാനിതാ കർത്താവിൻ്റെ അരികിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരിക്കൽ ഞാൻ ഈ കടന്നുപോയതുപോലെ എല്ലാം അടങ്ങിപുറമായിട്ട് പോകുന്നത്, പൗലോസ് പറഞ്ഞതുപോലെ തൻ്റെ താഴ്ചയുള്ള ഈ ശരീരത്തെ, മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി ക്രിസ്തുവിനോടുകൂടെ മടക്കി വരുത്തുന്ന ഒരു ദിവസമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കാ സഭയോട് പറയുന്നത് പോലെ തന്നെ, യേശുക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശുക്രിസ്തുവിനോടുകൂടി മടക്കി വരുത്തുന്ന ഒരു ദിവസമുണ്ട്. അതൊരു പുത്തൻ ശരീരവുമായി പ്രിയപ്പെട്ട നമ്മെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ട പിതാവും പ്രിയപ്പെട്ട മാതാവും അനേക വിശുദ്ധന്മാരോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ കർത്തൃദാസ്യതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. എന്നാൽ എനിക്ക് മാത്രമല്ല, ഞാൻ ഓടിയതിനും അധ്വാനിച്ചതിനും പ്രതിഫലം ലഭിക്കുവാനായിട്ട് പോകുന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ, യേശുക്രിസ്തുവിൽ ജനിച്ച്, യേശുക്രിസ്തുവിൽ ജീവിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച്, ദൈവകൃപയിൽ വളർത്തപ്പെട്ട്, വചനമനുസരിച്ച് ജീവിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് കർത്താവിനോടുകൂടി, കർത്താവിനോടുകൂടി സന്തോഷിക്കുവാനായിട്ട് പോകുകയാണ്. പ്രിയമുള്ള മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ വളരെ മാനസികമായ പ്രയാസങ്ങൾ ഒരു ഭാഗത്തുണ്ട് എങ്കിലും അതിനേക്കാൾ കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ് നമ്മെ മുൻപോട്ട് ഭരിക്കുന്നത്. കാരണം പ്രിയമുള്ളവൾ തൻ്റെ ഓട്ടം മതിയാക്കി, ഓട്ടം തൻ്റെ അധ്വാനം ഒക്കെ ഈ ലോകത്തിലെല്ലാം അവസാനിച്ചു. ഒത്തിരി കഷ്ടം അനുഭവിച്ചു, വേദനകൾ അനുഭവിച്ചു, പ്രയാസങ്ങളൊക്കെ കടന്നുപോയി എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപ തൻ്റെ മകളെ ബലത്തോടെ നടത്തി. ഇന്ന് കർത്താവിനോടുകൂടെ തൻ്റെ മകൾ സ്വസ്ഥതയിലായിരിക്കുന്നു. നിശ്ചയമായിട്ടും വീണ്ടും തമ്മിൽ കാണാവുന്ന വലിയ പ്രതീക്ഷ ഞങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ദൈവത്തിന് സ്തോത്രം, തൻ്റെ മകളെ വീണ്ടും ഞങ്ങൾ കാണും, മുഖാമുഖമായിട്ട് കാണും. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വയ്ക്കണമെങ്കിൽ മനുഷ്യൻ പാപിയാണെന്നറിയണം. പാപത്തിന് വേണ്ടി ഒരുവൻ ഇവിടെ കടന്നു വന്നുവെന്നും, പാപത്തിന് വേണ്ടി നിന്റെയും കൂടെ പാപത്തിനാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി തീർന്ന് ദൈവപൈതലായി മാറുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവോടുകൂടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് അവകാശികളായിട്ട് നമുക്ക് തീരുവാൻ, നിത്യജീവൻ അവകാശികളായിട്ട് തീരുവാനായിട്ട് കഴിയും. പ്രിയമുള്ള മാതാവ് പറഞ്ഞു, അതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുവാനായിട്ട് പോവുക. സഭയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു, അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദാസിയും പ്രിയമുള്ള ദാസനും ഒക്കെ അവർ വളരെ സന്തോഷത്തോടുകൂടി കർത്താവിനെ സേവിച്ചു. അവരുടെ പ്രയത്നങ്ങളൊക്കെ കർത്താവ് മാനിക്കട്ടെ. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മുൻപിൽ പ്രതിഫലത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം മാനിക്കുന്ന ഒരു സമയമുണ്ട്. നമുക്കും അവരോടുകൂടെ കർത്താവിനെ മുൻപിൽ നിൽക്കുവാനായിട്ട് കഴിയട്ടെ. അതിനായി കർത്താവിനെ കണ്ടെത്തുക, രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുക, നിത്യജീവൻ്റെ അവകാശം കരസ്ഥമാക്കുക. ഇത്തരുണത്തിൽ പ്രിയപ്പെട്ട മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞുള്ള നാല് സഹോദരിമാരാണുള്ളത്. മൂത്ത സഹോദരി ചൊണ്ണയിലെ പ്രിയമുള്ളൊരു മാതാവ് കടന്നുപോയി. അതിനുശേഷമുള്ള മറ്റ് രണ്ട് സഹോദരിമാരുണ്ട്. സഹോദരന്മാർ ഒരാൾ കടന്നുപോയി, ഒരാൾ കൂടെയുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളായ ഞങ്ങളൊക്കെ വളരെ ദുഃഖിക്കുന്നു, എങ്കിലും കർത്താവിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും, അയിരൂരിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട എല്ലാവരും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ നിശ്ചയമായിട്ടും ഈ ശുശ്രൂഷകളൊക്കെ, ഈ സഭയും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം വലിയ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജഷുടെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനകരമായ അനുഭവമായി തീരുവാനിടയാട്ടെന്ന് അവരെക്കുറിച്ച് കർത്തദാസന്മാരെയൊക്കെ ഇവിടെ പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷമുള്ളവനായി തീരുവാനായിട്ട് ഇടയാട്ടെന്ന് നമ്മുടെ കുന്നം സഭയിൽ 1975 സെപ്റ്റംബർ 21 തീയതി
എൻ്റെ ജ്യേഷ്ഠൻ യോനാച്ചനെ യോനാച്ചനോട് കൂടെ ഞാനും സ്നാനപ്പെടുവാനായിട്ട് ഇടാർത്തുന്നു. അന്ന് മുതൽ ഇതുവരെ കഴിഞ്ഞ ദിനങ്ങളിൽ വരെയും കർത്താവിൻ്റെ സന്നിധി ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയാകുന്നു. കഴിഞ്ഞ 2018 എൻ്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയാകുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് എനിക്ക് വളരെ ദുഃഖമുണ്ടായി. എൻ്റെ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് മരിക്കുവാനിടയാകുന്നത്. തുടർന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാതാവും അങ്ങനെ നിന്നും മാറ്റപ്പെടുവാനിടയാകുന്നു. എൻ്റെ ഒരു പിതാവ് പോലെ മാതാവ് പോലെയൊക്കെ എന്നെ താങ്ങിയ ഒരാളാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോനാച്ചനെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ വരുമ്പോൾ തോമസ് മാത്യു പാസ്റ്ററുടെ കാലത്ത് ആണ് താന് ഈ സഭയിൽ വരുവാനിടയാത്തുന്നത്. അതിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചത് കൊളഞ്ഞിക്കൊമ്പിലെ കുഞ്ഞിശാനാണ്. കുഞ്ഞിശാനാണ് അവിടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വെച്ച് ചെല്ലുകയും അവരെ ഈ സഭയിലേക്ക് കൊണ്ടുവരാനിടയാത്തുന്നത്. താൻ ഇവിടെ റിട്ടയർഡായി വരുമ്പോൾ റാണിക്ക് കടന്നു പോകാനാണ് ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു സഭയുണ്ട്, ഇടമണിയിൽ ഒരു സഭയുണ്ട്, നല്ല സഭയാണ്, ദൈവമക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ലൊരു സഭയാകും ഇടമണിയിലെ സഭ, അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ താന് റാണിയിൽ കടന്നു പോകാനിടയാത്തിരുന്നു. എന്നാൽ കൊളഞ്ഞിക്കൊമ്പിലെ അച്ചായനെ അതുപോലെ തോമസ് മാത്യു പാസ്റ്ററൊക്കെ ഇവിടെ സഭയിലായിരിക്കുമ്പോഴാണ് താൻ ഇവിടെ വരുവാനായിട്ട് ഇടയാത്തുന്നത്. ഈ സഭയുടെ അദ്ദേഹം ഇങ്ങനോട് പറഞ്ഞു, നല്ല ഒരു സഭയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു നല്ല സഭയാണ് ഇടമണി സഭ എന്ന് പറയുവാനായിട്ട് ഇടയാത്തുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജ്യേഷ്ഠി കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നിത്യതയിൽ പ്രവേശിപ്പാൻ ഇടയാത്തുന്നു. അവരെ നോക്കുവാനൊക്കെ ആളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ സഹനമൊന്നും കൂടാതെ നിത്യതയിലേക്ക് പ്രഭാതത്തിൽ നിത്യതയിലെ പ്രവേശിപ്പാൻ ഇടയാത്തുന്നു. കഴിഞ്ഞ 77 വർഷം ഈ ഭൂമിയിൽ പാർക്കുവാൻ ഇടയാത്തുന്നു. തന്നെ ദൈവം ഏൽപ്പിച്ച ആ സ്ഥാനങ്ങളൊക്കെ വിശ്വസ്തയായി നിൽക്കുവാനിടയാത്തുന്നു. ഇവിടെയുള്ള ദൈവദാസന്മാർ ദൈവമക്കളുടെയൊക്കെ ഹല്ലേലൂയ വാക്ക് കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിപ്പാൻ ഇടയാത്തുന്നു. ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രയാസമായ ഒരു കാര്യം ഉണ്ടായിരുന്നു, മക്കളൊന്നും ഇല്ലല്ലോ എന്നുള്ള ഭാരം. എന്നാൽ ഞങ്ങളുടെ മക്കളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവരെ മക്കളായി സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി കരുതുവാനൊക്കെ ഇടയാത്തുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷമായിട്ട് ഞങ്ങളുടെ സഭയിൽ നിന്ന് ബോംബെയിലേക്ക് എൻ്റെ ദൈവ ജ്യേഷ്ഠൻ കടന്നു പോകാനിടയാത്തുന്നു. അവിടെ ചെന്നും ദൈവ ദാസന്മാരുടെയൊക്കെ മുമ്പിൽ ഭക്തിയോടും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാനൊക്കെ ഇടയാത്തുന്നതിനെ സംബന്ധിച്ച് കേൾക്കുവാനിടയാത്തുന്നു. ബോംബെയിൽ നിന്ന് കടന്നു വന്ന ദൈവാസന് ജോസജാനും കുടുംബം അതുപോലെ ബോംബെന് പലരും കടന്നു വരുവാനിടയാത്തുന്നു. അവിടെയും താനെ ദൈവത്തിന് വേണ്ടി നിന്നതും ദൈവനാമത്തിൻ്റെ പ്രവർത്തിച്ചതിനെ കുറിച്ചൊക്കെ കേൾക്കുവാനിടയാത്തുന്നു. ഇവിടെ ബോംബെയിൽ നിന്ന് വന്ന ദൈവദാസൻ്റെ പിതാവാണ് എൻ്റെ ജ്യേഷ്ഠനെ സ്നാനപ്പെടുത്തുവാൻ എ സി ജോർജ് പാസ്റ്റർ ഡിസ്ട്രിക്റ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയാർത്തുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജ്യേഷ്ഠയുടെ വേർപാട് എൻ്റെ ജീവിതത്തിലും വലിയ ഭാരം ഉളവാക്കി. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവ് കഷ്ടതയിലായി തീരുവാൻ ഇടയാകരുത്, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ദൈവമേ അങ്ങ് എടുക്കണമേ, ദിവസനെ ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാകുന്നു. ഞാൻ വളരെ കഷ്ടത അനുഭവിക്കാതെ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ വീട്ടിൽ കടന്നു വരുമ്പോൾ എന്നോട് സന്തോഷത്തോടെ എന്നോട് സംസാരിക്കുകയും അപ്പോഴൊന്നും ഇങ്ങനെ ഉടനെ ഒരു വേറപാട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞങ്ങൾ കുടുംബമായി അവിടെ വരുവാനായിട്ട് ഇടയാത്തുന്നു. ഞങ്ങളോട് കുടുംബമായി സംസാരിക്കുകയും വേണ്ട കുടിക്കുവാൻ വേണ്ട വെള്ളമൊക്കെ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ച് മടങ്ങി പോകാനായിട്ട് ഇടയാത്തുന്നു. തൻ്റെ വേറപാട് എൻ്റെ ജീവിതത്തിൽ വളരെ വേദനകരമായിരുന്നു. കഴിഞ്ഞ 77 വർഷം ജീവിച്ചു രക്ഷിക്കപ്പെടുവാൻ സ്നാനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാനെ പ്രാപിപ്പാൻ ദൈവമക്കളോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാനൊക്കെ കഥ അവിടെയാക്കി ഓർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. താവിൻ്റെ സമയമായപ്പോൾ നാം ഓരോരുത്തരും കഴിഞ്ഞ ദിവസം കഴിഞ്ഞു കുറച്ച് മുമ്പേ ദൈവാസം പറഞ്ഞതുപോലെ നാം എല്ലാം ക്യൂവിലാണ്, എപ്പോഴാണ് നമ്മുടെ
ക്യൂവിനെ നമ്മെ വിളിക്കുന്നത് എപ്പോഴെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അടുത്ത സമയം എൻ്റേതാണോന്നോ എനിക്കും അറിയത്തില്ല. എന്നാൽ ഒരുക്കത്തോടെ ഈ നാളുകളിൽ ഞാനും ആയിരിക്കാൻ തക്കണം ഇടയാതിരുന്നു. ദൈവത്തിന് അന്നോട് സ്തോത്രം ചെന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ബഹുമാനവാനായ കർത്തദാസന് വഞ്ചോലി കുടുംബത്തിൻ്റെ നാമത്തിലും ആമേൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ സ്ഥലസഭ എൻ്റെ ദേശത്തിനോടും ജ്യേഷ്ഠയോടും ഒക്കെ കാണിച്ച ആ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാവിധ നന്മകളും എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ പ്രാവശ്യം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ബോംബെയിൽ കടന്നു വന്ന ദൈവദാസന് നിന്ന് നല്ല ആ വാക്കുകൾക്കൊക്കെ കേൾപ്പാൻ ഇടയാകുന്നു. ആ ദേശത്തിൻ്റെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദൈവാസനും എൻ്റെ കുടുംബത്തിനും അവിടെ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സഭയിൽ പലപ്പോഴും എൻ്റെ ജ്യേഷ്ഠനൊക്കെ കഷ്ടത്തിലായിരിക്കുമ്പോൾ കൊളഞ്ഞിക്കൊമ്പിലെ ഒരു സഹോദരന് പിതാവ് അവരുടെ വാഹനം ഓടിക്കുമായിരുന്നു. ഓടിച്ച് ആശുപത്രിയിലൊക്കെ പോകുമ്പം പോകാനായിട്ട് ഇടയാത്തുന്നിട്ടുണ്ട്. അതുപോലെ കാട്ടുള്ള ദൈവ സഹോദരന് ഇപ്പോഴും തൻ്റെ ജ്യേഷ്ഠൻ്റെ ശാരീരിക ക്ഷീണമാകുമ്പോൾ അതുപോലെ ചർച്ചിലൊക്കെ തന്നെ വണ്ടി ഓടിച്ച് കൊണ്ടുവരുവാൻ ഇടയായിരുന്നു. അവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ സഭയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് പലകാല ആശ്വാസ വചനം സംസാരിച്ച ബഹുമാനിയ കർത്തദാസന്മാരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിച്ച എസ് ജോസ് പാസ്റ്റർ ഇവിടെ കടന്നു വന്ന് ആശ്വാസ വചനം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ ഞങ്ങളുടെ കുന്നം സഭയിൽ ദൈവാസനുണ്ട്. ദൈവാസനും കൊഞ്ചോലി കുടുംബത്തിൻ്റെ നാമത്തുള്ള നന്ദി അറിയിപ്പിക്കുന്നു. അതുപോലെ മൈക്ക് അതുപോലെ ലൈഫ് അതുപോലെ തന്നെ സൗണ്ട് ജോമോനെ നൽകുവാനായിട്ട് ഇടയിലെത്തുന്നിട്ടുണ്ട്. അവർക്ക് എല്ലാം എല്ലാവർക്കും കുഞ്ഞ അഞ്ചോലി കുടുംബത്തിൻ്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു ഭാഷയുടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വേഗമായി തങ്ങു ചെന്നു ചേരും.
ഈ കോളിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ കടന്നു വരുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജയ ബാബു വെച്ചുവെച്ച റസണ്ടൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി അല്പസമയം ദൈവം സംസാരിക്കുന്നതിന് ശേഷം ഇരുമേലി സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ മാമൻ വർഗീസ് ശുശ്രൂഷിച്ച് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് സമയത്തിലേക്ക് ഭൗതികശ്വരിയുമായിട്ട് പോകുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. തുടർന്ന് ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. ഒരു മനുഷ്യായുസിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നല്ലൊരു അവസാനം പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രിയ സാറാമ സിസ്റ്റർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിച്ച് വളരെ പ്രത്യാശയോടെ കഴിഞ്ഞ ദിവസം നിത്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം വലിയ ഭാഗ്യം പ്രിയ മകൾക്ക് ദൈവം കൊടുത്തതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ യോനാചാനോടും പ്രിയ സാറാമ സിസ്റ്ററോടും കൂടെ ഏറെ വർഷങ്ങൾ ബോംബെയിലെ ഒരു സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. അവിടെ ആയിരിക്കുമ്പോൾ അവിടെയുള്ള ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നേതൃത്വം കൊടുപ്പാൻ ഈ ഭവനത്തെ ദൈവം ഒരുക്കി. അവരിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നിശ്ചയമായി ഈ കർത്തദാസി വളരെ തേജസ്സേറിയ അനുഭവം പ്രാപിച്ച് സ്വർഗീയമായ തേജസ്സേറിയ അനുഭവത്തിലായിരിക്കുമ്പോൾ ആ പ്രത്യാശയോടെ ആയിരിക്കുന്ന ദൈവജനത്തിനൊരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ വരവ് ഈ ദിവസങ്ങളൊന്ന് സംഭവിക്കും നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ വരവെങ്കിൽ നാം എല്ലാവരും ഈ പ്രിയ കർത്തദാസിയെ കാണുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞാനായിരിക്കുന്ന ദൈവസഭയുടെ തൂക്കവും പ്രത്യാശയോടെ അറിയിക്കുന്നു. ഈ കർത്തദാസിയുമായി ബന്ധപ്പെട്ട് ബോംബെയിലായിരിക്കുന്ന വലിയൊരു സമൂഹം, വലിയൊരു സമൂഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം ദൈവമൊക്കെയുള്ള ഒരു ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയ്ക്ക് വളരെ ചുമൽ കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് നിത്യതയിൽ വിശ്രമിക്കുന്ന യോനാച്ചാൻ്റെയും പ്രിയ മാമയുടെയും കുടുംബം. അവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും ദൈവസഭകളുടെയും അവിടെയുള്ള എല്ലാ കർത്തദാസന്മാരുടെയും ദുഃഖവും പ്രത്യാശയും ഞാനായിരിക്കുന്ന ഇട്ടേപ്പാറ ദൈവസഭയുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിലൂടെ ചുരുക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റോയ് വർഗീസ് പാസ്റ്റർ, പ്രിയമാമൻ വർഗീസ് പാസ്റ്റർ, മറ്റു വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനം പറയുന്നു. ഈ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. സമയം വളരെ പരിമിതമാണ്. എങ്കിലും പ്രിയമാതാവിൻ്റെ ദേഹവിയോഗത്തിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും വളരെ പ്രത്യാശ നിർഭരമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കാഴമായ വേദനയുണ്ട്. പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ട്. എന്നാൽ അതിനെ വെല്ലുന്ന ഒരു ആത്മീയ പ്രത്യാശ നമ്മുടെ അകത്തുണ്ട്. മരണത്തെക്കുറിച്ച് പല മതങ്ങൾ പലതും പഠിപ്പിക്കാറുണ്ട്. പുരാതന ഭക്തനായിരുന്ന ബൈബിൾ പ്രതിപാദിക്കുന്ന ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആലോചനയാൽ എന്നെ വഴി നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേ കൈക്കൊള്ളും. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മരണം ഒരു മഹത്വം പ്രാപിക്കുക. അങ്ങനെങ്കിൽ ഈ പ്രിയ അമ്മച്ചി, പ്രിയ മാതാവ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ താഴ്ചയുള്ള, രോഗമുള്ള, കഷ്ടമുള്ള, ഭാരമുള്ള ഈ ലോക ജീവിതം വിട്ട് മഹത്വപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. നമുക്കും ആഗ്രഹമില്ലേ നമുക്കൊരു മഹത്വം പ്രാപിക്കണമെന്നുള്ളത്? നമുക്ക് മഹത്വം പ്രാപിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരാൻ അവൻ അവകാശം കൊടുത്തിരിക്കുക. അപ്പം നമ്മെ മഹത്വത്തിലേക്ക് നമ്മെ ദൈവം കൈക്കൊള്ളണമെങ്കിൽ നമ്മൾ യേശുവിനെ കൈക്കൊള്ളണം. ചില ചോദിക്കാറുണ്ട്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പലസ്തീനിൽ മരിച്ചു, എന്താ പ്രത്യേകത? വളരെ ദാരുണമായ നിലയിൽ യേശു മരിച്ചു. ഈ 21-ാം നൂറ്റാണ്ടിൽ പാർക്ക നമുക്കെന്താ പ്രയോജനം? അപ്പൊ യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല. ഞാനിങ്ങനെ പ്രസംഗിക്കാറുണ്ട് പലപ്പോഴും, യേശുവിൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. യേശുവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ആത്മഹത്യയല്ല. പിന്നെ യേശുവിൻ്റെ മരണം എന്താ? നൂറ്റാണ്ടുകളായി ഞങ്ങളൊക്കെ ഇവിടുത്തെ ദൈവദാസന്മാർ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. എന്താണ് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത? അത് സ്വാഭാവിക മരണമല്ലെങ്കിൽ
ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ പിന്നെന്താണ് യേശുവിന്റെ മരണം? യേശുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു പകരം മരണമാണ്, ഒരു പ്രായച്ചുത്ത മരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് പകരമായി യേശു മരിച്ചു. നമ്മൾ ജനിച്ച കുടുംബത്തിൽ വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ സാമ്പത്തിക സ്ഥിതികൾക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ സൗന്ദര്യത്തിന് വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമായി. വിദ്യാഭ്യാസമോ കുടുംബമോ സാമ്പത്തികമോ സൗന്ദര്യമോ ഒക്കെ വ്യത്യസ്തമാണെങ്കിലും എല്ലാ മനുഷ്യനും വ്യത്യാസമില്ലാത്തൊരു കാര്യമുണ്ട്, എല്ലാവരും പാപികളാണ്. ആ പാപത്തിന്റെ ശിക്ഷയാണ് മരണം. എന്നെ സ്നേഹിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണം എന്റെയും നിങ്ങളുടെയും പകരം മരണമാണ്. അവനെ കൈക്കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ആരെങ്കിലും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, റോമലേഖനത്തിൽ വായിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചുകൊണ്ട് ഹൃദയമായി വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയ അമ്മച്ചി, പ്രാപിച്ച മഹത്വം പ്രാപിക്കാൻ നമുക്ക് യേശുവിനെ കൈക്കൊള്ളാം. ഒരു കാര്യം പറഞ്ഞ വാക്കിനെ വിരാമം കുറിക്കാം. നമ്മളെയൊക്കെ അടക്കുന്നത് പോലല്ല മിസ്രൈമിന്റെ ഭരണാധികാരിയായിരിക്കുന്ന ഫറവോനെ അടക്കുന്നത്. ഫറവോനെ അടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിംഹാസനം, അദ്ദേഹത്തിന്റെ വസ്ത്രം, അദ്ദേഹം ഭക്ഷിച്ചുകൊണ്ടിരുന്ന പ്രത്യേകതരമായ ഭക്ഷണം, ഇതെല്ലാം കൂടെ ആ ശവക്കുഴിക്കകത്ത് അടക്കം ചെയ്യും. കഴിഞ്ഞ ദിനങ്ങളിൽ പുരാവസ്തു ഗവേഷകരെ ഗവേഷണം ചെയ്തു പോയപ്പോൾ ഏതാണ്ട് 2000-2500 കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു ഫറവോന്റെ ശവകുടീരം കണ്ടുപിടിച്ചു. പല കാര്യങ്ങൾ, വിശിഷ്ടമായ വസ്തുക്കൾ അവർ കണ്ടെടുത്തു. അതിലൊന്നായിരുന്നു അദ്ദേഹം ഭക്ഷിച്ചുകൊണ്ടിരുന്ന പ്രത്യേകതരം പയർമണികൾ കണ്ടു. ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കൗതുകം തോന്നി, 2500 കൊല്ലം പഴക്കമുള്ള ഈ പയർമണിന് കീർക്കുമോ? അവർ പ്രത്യേകിച്ച് ആ പയർമണി കൊണ്ടുചെന്ന് പ്രത്യേക പരിചരണം കൊടുത്ത് മണ്ണിനകത്തിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. സാധാരണഗതി 10-21 ദിവസം കഴിയുമ്പോൾ പയർമണി കീർത്തു വരും. 21 ദിവസമായിട്ടും പയർമണിക്ക് ചലനമില്ല. അവര് പിന്നെയും പ്രത്യാശ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. 22, 23, 24 ചില ദിവസം കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോ 2500 കൊല്ലം പഴക്കമുള്ള പയർമണി മണ്ണിനെ കീറിമുറിച്ച് മുളച്ച് പുറത്തോട്ട് വന്നു. സ്വത്രം എന്താ ഞാൻ പറയാൻ കാരണം അറിയാമോ? 2500 കൊല്ലം പഴക്കമുള്ള പയർമണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ കീർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ആമ്യ നമ്മൾ വേർപെട്ടു പോയ മാതാവ് യേശുവിന്റെ കാഹളം മുഴങ്ങി കേൾക്കുമ്പോൾ പിന്നെ ശരീരത്തോടുകൂടി ഉയർത്താൻ പോവുകയാണ്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ്യ! പ്രത്യാശയുള്ള ദൈവമക്കൾക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയം പരിമിതമാണല്ലോ. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തേജസ്സോടെ പ്രത്യാശയോടെ നമുക്ക് പ്രിയ മാതാവിനെ കാണാം എന്നുള്ള ആഴമായ പ്രത്യാശയോടെ നമുക്ക് ഈ മാതാവിനെ യാത്ര അയക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനും ഞങ്ങൾ എല്ലാ ദൈവദാസന്മാരും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇവിടെയുള്ള ദൈവസഭ, ദൈവദാസൻ ബോംബെയിൽ ആ പ്രിയപ്പെട്ടവരെ അവരുടെ നല്ല പ്രായത്തിൽ പരിചയപ്പെടുകയും യേശുവിൻ്റെ സ്നേഹം അവരോട് കൂടെ പങ്കിട്ടനുഭവിക്കുകയും അവരിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനായിട്ടിടയായി. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ഇന്ന് പകൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് ഇവിടെ കടന്നു വരുവാനും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ പ്രിയ കത്രദാസന്റെ ഫോട്ടോ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഈ സെൻട്രൽ അദ്ദേഹം മീറ്റിങ്ങിനൊക്കെ കടന്നു വന്ന ആ പഴയ ഓർമ്മ പരിചയം എൻ്റെ ഉള്ളിലുണ്ട്. തോമസ് മാത്യു പാസ്റ്റർ പറഞ്ഞതുപോലെ താൻ ശുശ്രൂഷിക്കുന്ന കാലത്താണ് ഇവരെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനിടയായത്. കർത്താവ് അവരെ ഉപയോഗിച്ച ഒരു കാലം. ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു.
കുന്നത്ത് ഞങ്ങളുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നാണ് വഞ്ചോലിലെ മാത്തുക്കുടി സഹോദരന്റെ കുടുംബം. ആ പ്രിയപ്പെട്ട ആ സഹോദരന് ഇന്ന് പകലിൽ തൻ്റെ കൃതജ്ഞതയുടെ ഓർമ്മപ്പെടുത്തുവാനായിട്ടിടയായി. ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ വചനത്തിൽ നിന്ന് അനേക ദൈവദാസന്മാർ ആധികാരികമായി ദൈവവചനം ഇവിടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി. സമയം നമ്മുടെ മുമ്പിൽ പരിമിതമാണ്. ആ സമയം ധാരാളമുണ്ടെങ്കിൽ ദൈവദാസന്മാർ പിന്നെയും ദൈവവചനം സംസാരിപ്പാൻ അവർക്ക് കഴിയും. എന്നാൽ ഇന്നെൻ്റെ വാക്കുകളെ ഞാൻ ദീർഘമാക്കുന്നില്ല. ഒരു ദൈവവചനം നിങ്ങളുമായിട്ട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം ഈ വാത്സല്യ മാതാവ് ചലനമറ്റവളായി തൻ്റെ ശരീരം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഈ ജീവിതം മനുഷ്യൻ്റെ നാലുവിരൽ ദൈർഘ്യമുള്ള ജീവിതം അതൊരു യുദ്ധത്തോട് ഉപമിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകം, ജഡം, പിശാച് ഈ മൂന്നിനോടും യുദ്ധം ചെയ്ത് ഒരു ഭക്തൻ നിത്യമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കർത്താവിൽ ചേർക്കപ്പെട്ട കർത്തൃദാസി തനിക്ക് ലഭിച്ച 77 സംവത്സരം ഈ ഭൂമിയിൽ ഭക്തിയോടെ ജീവിച്ച് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിശ്വാസത്തിൽ വീര്യമുള്ളവരായി അനേക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ താങ്ങി മക്കളെപ്പോലെ സ്നേഹിച്ച നിത്യഭവനത്തിലേക്ക് ദൈവീയ സമയത്ത് ചേർക്കപ്പെടുവാൻ ഇടയായി. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുക. ദൈവവചന യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 5-ാം അധ്യായം അതിൻ്റെ 28-29 വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായി, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരും. ദൈവത്തിനു സ്തോത്രം. കല്ലറയിലുള്ളവരെല്ലാം യേശുവിൻ്റെ ശബ്ദം കേൾക്കും. നാം അല്പസമയം കഴിയുമ്പോൾ ഈ പ്രിയ കർത്തൃദാസിയുടെ ഭൗതിക ശരീരം ഇവിടെയുള്ള ചർച്ചിൻ്റെ കല്ലറയിൽ വയ്ക്കും. അനന്തരം ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളും അവിടെ ചെയ്ത് ഇതുവരെ തന്നെ സ്നേഹിച്ചവർ, തൻ്റെ ബന്ധുമിത്രാദികൾ, തൻ്റെ സഹോദരങ്ങൾ, ഇവിടെയുള്ള ദൈവസഭ, ബോംബെയിൽ തന്നോടുകൂടെ ആരാധിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരും നാം ഒന്നിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകും. എന്നാൽ ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ സമയത്ത് അവൻ്റെ പുനരുദ്ധാനത്തിൽ, ആമേൻ, അവൻ കർത്താവിൻ്റെ ശബ്ദം അവർ കേൾക്കുമ്പോൾ കല്ലറയുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും, തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുന്ന ഒരു ദിവസം. ഇത് വാത്സല്യ മാതാവ് ഉറക്കത്തിലാണ്, നിദ്രയിലാണ്, ഒന്നും അറിയുന്നില്ല. എന്നാൽ ഒരു ദിവസം ഉണർന്നു വരും. സ്തോത്രം. താനിവിടെ ചെയ്തത്, ആമേ, കർത്താവിന് വേണ്ടി ചെയ്തത് അനേകരെ ബോംബെയിൽ ആ പ്രിയപ്പെട്ടവരുടെ നല്ല പ്രായത്തിൽ കൂട്ടായ്മയിലേക്ക് ആനയിച്ചത്, അനേകരെ സ്നേഹിച്ചത് ഒക്കെ നമ്മൾ കേൾക്കുവാനായിട്ടിടയായി. ആ നല്ല പ്രവൃത്തിയുടെ, ആമേ, നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം വാങ്ങിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് വരുന്ന ഒരു നല്ല ദിവസമുണ്ട്. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ഈ കുടുംബത്തോടുള്ള ബന്ധത്തിലും, ആമേൻ, ഇവിടെ ഇരിക്കുന്ന പലരും യേശുവിനെ അറിഞ്ഞവരുണ്ട്. യേശുവിനെ ഇതുവരെയും അറിയുവാൻ കഴിയാതെ അവസരങ്ങൾ പലതും ലഭിച്ചിട്ടും അതിനെ പാഴാക്കി ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നെങ്കിൽ, ഇന്ന് പകലിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആമേ, ഇതുവരെ ഈ വാത്സല്യ മാതാവിനോട്, ആ കുടുംബത്തോട് സ്നേഹമുണ്ട്, പരിചയമുണ്ട്, പല കടപ്പാടുകൾ നിങ്ങൾക്കുണ്ട്. ഇനിയും ആ പ്രിയപ്പെട്ടവരെ കാണണമെങ്കിൽ, ആമേൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ആമേൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ആ പ്രിയപ്പെട്ടവർ ഉണരുന്ന, ആമേൻ, നന്മ പ്രാപിക്കാൻ വരുന്ന ആ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉണർന്ന് ആ സുദിനത്തിൽ കാണുവാനായിട്ട്, ആ സമ്മേളനത്തിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന ദൈവത്തിൻ്റെ വചനം ആധികാരികമായി ഓർപ്പിക്കുക.
അപ്പൊ നന്മ ചെയ്തവർ അവരുണ്ട്, തിന്മ ചെയ്തവരുണ്ട്. ഈ ലോകത്തിലെ യേശുവിനെ ശ്രദ്ധിക്കാതെ യേശുവിനെ അറിയാതെ നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നവർ അവരവരുയർക്കും, അവരവരുടെ പ്രതിഫലം വാങ്ങുവാൻ വരും. എന്നാൽ കർത്താവിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ ഭക്തിയോടെ അറിഞ്ഞ സത്യത്തിൽ ആമേ നിലനിന്ന ആമേ പ്രിയപ്പെട്ടവർ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കൾക്കെല്ലാം അകത്ത് ആ പ്രത്യാശയുണ്ട്. അതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ അഞ്ചാമധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുക, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകും. ഒരു ന്യായാസനം സകല മനുഷ്യനും ഒരുക്കപ്പെടുന്നു. എന്നാൽ വിശുദ്ധന്മാർ ഉയർത്തുവരുന്നത് അവർ ചെയ്തതിന്റെ പ്രതിഫലം വാങ്ങുവാനാണ്. ഞാനും നിങ്ങളുമൊക്കെ കർത്താവിന് വേണ്ടി നമ്മുടെ ആ ശേഷിക്കുന്ന സമയങ്ങളിൽ നന്മ ചെയ്തെങ്കിൽ, അനേകരെ താങ്ങിയെങ്കിൽ, അനേകരെ സ്നേഹിച്ചെങ്കിൽ, നാം പ്രാപിച്ച വിശ്വാസം അനേകർക്ക് പങ്കിട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ, യേശുവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ നമുക്കിടയായെങ്കിൽ, തീർച്ചയായും നാം ഉണരും. അന്ന് നാം ചെയ്തതിൻ്റെ ആമേ പരിണിത ഫലം ആമേ ഏറ്റുവാങ്ങാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേ നിങ്ങളെ എല്ലാവരെയും ആ മഹത്വമുള്ള ആ അനുഭവങ്ങളിലേക്ക് ആഹ്വാനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകളെ അവിടെ നിർത്തുകയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാല വിശുശ്രൂഷയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ സ്വയപരിശോധന ചെയ്യുവാനായിട്ട് നമുക്കിടയാകട്ടെ. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ആമേ പരിമിതികൾ പരാജയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ യേശുവുമായി ഒരു നല്ല പ്രാഗൽഭ്യം ഉള്ള അനുഭവത്തിൽ മാത്രമേ ഈ ആലയം വിട്ട് ആമേ നടക്കുന്ന ശുശ്രൂഷ വിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് പോകുവാൻ നമുക്കിടയാകാവൂ. ആമേ അല്ല ഈ ശുശ്രൂഷ നടക്കുമ്പോഴോ അല്ല അടുത്ത നിമിഷമാണോ അടുത്ത ദിവസമാണോ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയം ആമേ വിലപ്പെട്ടത് എന്ന് ഓർത്ത് കർത്താവിനെ ഭയപ്പെടുവാനും കർത്താവിനോട് ജീവിക്കാനും സർവശക്തൻ നമുക്ക് കൃപ നൽകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന കുന്നം ഷരോൻ ചർച്ചിന്റെ ക്രിസ്തീയ പ്രത്യാശയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്രിസ്തീയ പ്രത്യാശയും എരുമേലി ഷരോൻ ഫെലോഷിപ്പ് എരുമേലി സെക്ഷനിലുള്ള എല്ലാ സഭകളുടെയും കത്രദാസന്മാരുടെയും ക്രിസ്തീയ പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിന്നാട്ടെ. സോപായേറുമാർന്നുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ സാധൻവാസം നമോ കോരുക്കി നിൽക്കുന്നു ഡക്കേരെ കാത്തരാ വേഗന ചേർന്നിട ഭംഗിയേറിയ തീരത്ത് വേഗന ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നവസോ വേനന തിൽപാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത നാവാശോഭ നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഖേദം രോദന അങ്ങില്ലല്ലോ നിത്യസൗ ഭാഗ്യമാ മക്കൾക്ക് ഖേ
ഭേദം ദ്യോതന അങ്ങില്ലല്ലോ നിത്യസോ ഭാഗ്യമാ മക്കൾക്ക് വേഗന ചേർന്നിടം ഭംഗിയേറിയ ആ തീരത്ത് വേഗന ചേർന്നിടം ഭംഗിയേറിയ തീരത്ത് വേഗന ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗന ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ഈ അവസരത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 50 മുതൽ 58 വേദഭാഗങ്ങൾ ദൈവദാസന്മാർ ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീ. തുടർന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗം. നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരപ്പെട്ട ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. കാഴ്ചയാലല്ല വിശ്വാസാൽ അത്രേ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ പ്രശ്നിക്കുന്നു. അവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നേതൃത്വത്തിന് മുമ്പാകെ നമുക്ക് ഇവിടെ വെച്ചുള്ള ഈ ആലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇതുവരെയും കർത്താവിന് വേണ്ടി നിലനിന്നു 77 സംവത്സരം ഈ ഭൂമിയിൽ പാർത്ത് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന് കർത്താവിൽ പ്രത്യാശയോടെ ജീവിച്ച് സഭയിൽ നല്ല സാക്ഷ്യം പുലർത്തി തങ്ങൾ ബോംബെയിലായിരുന്ന സമയങ്ങളിൽ അവിടെയും കർത്താവിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങായിരുന്ന അനേകരുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി ഈ വെള്ളിയാഴ്ച രാവിലെ കർത്താവിനിൽ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. തൻ്റെ ഭൗതിക ശരീരത്തിന്
ഇവിടെ കൊടുക്കാവുന്ന മാന്യമായ ശുശ്രൂഷ യാത്രയപ്പ് നമുക്ക് നൽകുവാനായിട്ടിടയായി തീർന്നുവല്ലോ. ഈ സഭയോടുള്ള ബന്ധത്തിൽ തൻ്റെ പേതൃമുത്രാദികൾ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്നിരിക്കുന്നുവല്ലോ. ആമേ, നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല. ഈ ഭൂമിയിലുള്ള ജീവിതം പരിമിതമാണ്. 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. ഇവിടെ നാം ക്ലേശത്തിലാണ്, ആമേ ഞെരുക്കത്തിലാണ്. എന്നാൽ ഞെരുക്കമില്ലാത്ത, ഭാരമില്ലാത്ത, സന്തോഷവും ആനന്ദമുള്ള നിത്യഭവനത്തിലേക്ക് കർത്തൃദാസി ചേർക്കപ്പെട്ടു. അതുകൊണ്ട് തനിക്ക് ആമേനി തൻ്റെ ഭൗതിക ശരീരം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇവിടുന്ന് നമ്മുടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് എല്ലാ ദൈവമക്കളും ആമെ വളരെ പ്രാർത്ഥനയോടെ ആയിരിപ്പാൻ ഓർപ്പിക്കുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ തേഫാനൂസിനെ അടക്കം ചെയ്തു എന്ന് വായിക്കുന്നത് പോലെ ഇവിടെയും അവിടെയുമുള്ള ശുശ്രൂഷ അനുഗ്രഹമാകേണ്ടതിന് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വാത്സല്യ അപ്രിയപ്പെട്ട കർത്തൃദാസി ആവേ, കർത്താവിനെ അറിയുവാൻ നല്ല ഭാഗ്യം ദൈവം കൊടുത്തല്ലോ. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന് ആവേ 77 സംവത്സര ഭൂമിയിൽ ജീവിച്ച് ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്ക് അനുഗ്രഹമായി നല്ല സാക്ഷ്യം പുലർത്തുവാൻ ബോംബെയിൽ ആയിരുന്ന ദൈവസഭയ്ക്ക് അനേകർക്ക് താങ്ങും തണലുമായി അനേക പ്രവർത്തനങ്ങൾക്ക് ആരംഭമിടുവാൻ താങ്ങുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. എന്നാൽ ഞങ്ങൾ ദൈവവചനം വായിച്ചതുപോലെ ആമേ നന്മ ചെയ്തവർ ആമേ നന്മ പ്രാപിപ്പാൻ എഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഇവിടെ ആ ദിവസത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. തൻ്റെ ഭൗതിക ശരീരവുമായി കർത്താവേ ഞങ്ങൾ ആ കല്ലറയിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ യാത്ര ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ഇവിടെ ഞങ്ങൾ ഈ ശരീരം മറവ് ചെയ്യുന്നെങ്കിലും ആമേ ഉയർപ്പിൻ പൊൻപുലരിയിൽ ആമേ രൂപാന്തര ശരീരമായി ഉയർക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ അകത്ത് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ഇവിടെയുള്ള ദൈവസഭയെ, ദൈവദാസ എല്ലാവരെയും സർവശക്തനായ ദൈവം തൻ്റെ നിത്യവചനം കൊണ്ട് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമാകുന്ന കൂട്ടായ്മ ഇന്നുമെന്നും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ആമേൻ. ഭൗതിക ശരീരവുമായി കടന്നു പോകുന്ന യാത്രയിന്മേലും തുടർന്നുള്ള ശുശ്രൂഷയുടെ മേലും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ഈ പകലിലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ സ്മിത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് പല നഴി റോഡ് കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വെച്ചത്തേക്ക് ബ്രദർ അസംബ്ലിയുടെ നേരെ എതിരുള്ള റോഡെയാണ് സ്മിത്തിലേക്ക് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥന ഓർപ്പിക്കുന്നു. അവസാനമായിട്ട് യാത്ര പറയാനുള്ള പ്രിയപ്പെട്ടവർക്കാനുള്ള സമയമുണ്ട്. പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യും. സമയ മാം രഥത്തിൽ ഞാൻ
യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം ബന്ധപ്പെട്ടോടിയിടുന്നു
അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം പ്രാർത്ഥിക്കാം. പവനത്തിനെയും ഹസ്തഭാഗങ്ങളുടെയും ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിച്ചല്ലോ. യാത്ര ദേശത്തിലെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. തുടർന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിജയബാബുപാശായി ഞങ്ങളുടെ ദൈവമേ സുഖ്യ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ മാതാവ് കർത്താവെ അങ്ങ് അനുവദിച്ച വർഷക്കാലം ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകി. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവത്തിനനുസരിക്കുവാൻ അനുഗ്രഹീതമായ കുടുംബജീവിതം എല്ലാം ദൈവം നൽകി.
എന്നാൽ തന്റെ ശുശ്രൂഷ തികച്ച കർത്താവേ കൃത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവത്തിന് കരുണ സ്തോത്രം കർത്താവേ ദൈവമാതാവിന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് അടികൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ, ദൈവം അവരെ ധൈര്യപ്പെടുത്തണമേ കർത്താവേ. ഭവനത്തിൽ വെച്ചും ആലയത്തിൽ വെച്ചും ഉള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനെ പ്രദാസന്മാരെ അതിനുവേണ്ടി കരങ്ങളിൽ ഉപയോഗിച്ച ദൈവകൃപയോർത്ത് സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവേ ശുശ്രൂഷ സംബന്ധിക്കാൻ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് വഴികൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആലയത്തിൽ നിന്ന് സമിതിയിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരുന്നേ. നടക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമേ കർത്താവേ. അങ്ങനെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തണമേ. ബന്ധുവത്താദികളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷയുടെ ആരംഭം തൊട്ട് അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയന്ത്രണവും കാവലും ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു മകത്വം എന്റെ കർത്താവിന് അർപ്പിക്കട്ടെ. യേശു തമ്പുരാന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവദാസന്മാർ വായിച്ച് സഹകരിക്കാൻ ഓർപ്പിക്കുന്നു. 39-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ വാക്യം ആമേൻ ഓരോരുത്തരായിട്ട് വായിക്കട്ടെ. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസത്രനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികളെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ നാലുകൾ നിലമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് അതിനും ഭാഗേതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യന് കുറച്ച് നിന്നാലും ഒരു വിശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറുതായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ പോഷന്റെ നിന്നെ ആക്കി വെക്കരുതേ. ഞാൻ വായെ തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ തണ്ണനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു.
ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേ ആകുന്നു. യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് ഉണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. കൊരിന്ത്യരുടെ ഒന്നാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെയും 35-ാം വാക്യം മുതൽ 58-ാം വാക്യം വരെയും വാക്യം വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവിടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവിടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷി പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരും നശിച്ചുപോയി. നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടത്രേ. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരിലെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താണെന്ന് നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ള അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം അന്നവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുപോലും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും ഉടൻ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലോന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവനൊഴികെ എത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടുകൂടെ വരുന്നു എന്നും ചോദിക്കുമൂടാ. നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രയേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനും അത് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവിടെ പുനരുത്ഥാനോണ് തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീകം പിന്നത്തെ ഇതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ പക്ഷാകുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഏ മരണം, ഏതിന്റെ ജയം എവിടെ? ഹേ മരണം, ഏതിന്റെ വിഷമുള്ള ഇവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ,
നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 4 മുതൽ 6 വരെയും 11 മുതൽ 15 വരെയും 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃത്തം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നൊത്ത വണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവരുടെ പ്രവർത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയി തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടവും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തെ കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അള്ളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവാധീനമയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ പീഡിക്കുള്ള വിശ്വാസികൾ അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, വിമാരാദികൾ എന്നിവർക്കും പോഷ്ടു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന അപ്പയിലത്രേ. ഇതാ രണ്ടാമത്തെ മരണം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ സാറാമാമ കഴിഞ്ഞ 77 വർഷം ഈ ലോകത്ത് ജീവിപ്പാനായിട്ട് ദൈവം അവസരം നൽകി. കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവദിനത്തോടും ദൈവസഭയോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ഇടയാക്കി. ഒരു നല്ല ആമേൻ വിശ്വാസിയായി, നല്ല ഒരു കുടുംബനിയായി, നല്ലൊരു അയൽവാസിയായി ആമേ കഴിഞ്ഞ നാളുകളിൽ വിശ്വസ്തയോടെ വാത്സല്യ മാതാവിന് ജീവിപ്പാനായിട്ട് ദൈവ അവസരങ്ങൾ നൽകി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ സമയമായപ്പോൾ ആമേ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയില്ലാത്ത, വേദനകളില്ലാത്ത ദുഃഖങ്ങളുടെ പ്രതീക്ഷയിലേക്ക് തന്നെ മാറ്റുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നിയതുകൊണ്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിലെയും ആമേനാലയത്തിലെ ശുശ്രൂഷകളെ ദൈവം ആദരിച്ചു. ഈ സെമിത്തേരിയിലെ ശുശ്രൂഷയിലും ദൈവത്തിന്റെ വലിയ കൃപ പകരേണ്ടതിനായി നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദുഃഖത്തിലായിരുന്ന കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ. ഇന്ന് ആമേൻ ആമേൻ താമസിവിന നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ വാത്സല്യ മാതാവിനെയും ശരീരത്തോട് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ അവരിന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനിയും ഈ ഭൗതീശ്വരം കാണുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് കാണുവാനുള്ള സമയമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വരാം, കാണാം. അല്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവര് മുമ്പോട്ട് വന്ന ഈ മുഖം മൂടാനായിട്ട്
ചെറിയ ഭാഗത്തൊന്ന് വലിയ ഭാഗത്തോട്ടാക്കി അത് പോകും ഇങ്ങോട്ട് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീ. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, കുടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. ക്രോധം കടന്നുപോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. യഹോവ ഭൂവാസികളെ അവിടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള അഹതന്മാരെ ഇനി മൂടിവെക്കുകയുമില്ല. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായുണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നും എന്നേക്കും ശോഭിക്കും. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും.
മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്ന മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീന്ന് നല്ലിച്ചിരുന്ന കർത്താവ്, ആമേൻ. മനുഷ്യനെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കയാൽ മണ്ണിലേക്ക് തിരികെ ചേരണമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ആമേൻ. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഓർക്കുന്ന പൊൻപുലരിയിൽ നമ്മെ വിട്ടുപോയ വിവാത്സന്റെ മാതാവ്, ആമേൻ. തേജസിന്റെ ശരീരം പ്രാപിച്ചെഴുന്നേറ്റു വരുമെന്ന പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരത്തെ ഇന്ന് പകൽക്കാലം മണ്ണിന് മണ്ണും പൂഴിപുഴിക്കുമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക. ആമേ. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റേ വരിക. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനിൽ ആകാശം അദ്ഭുതം കൂടിടുമ്പോൾ ദൈവം മരിച്ചവർ അക്ഷരായിർക്കുന്ന പൊൻപുലരി അമ്മയെ വിട്ടു നിശ്ചതയിലേക്ക് മാറ്റപ്പെട്ട പ്രിയ സാറാമാമയെ തേജസിന്റെ ശരീരത്തോടെ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ അമ്മയെ നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ആമേൻ. ഇന്ന് പകൽക്കാലം വിടചൊല്ലുന്നു. പോയി വിശ്രമിച്ചു കൊള്ളുക. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയ ബാവുപാർശി സമയത്ത് പ്രാർത്ഥന. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, പ്രത്യേക സമയത്തിനായി നദിയോടെ കർത്താവിന് സ്തോത്രം. കർത്താവ് വാത്സല്യ മാതാവ് അങ്ങ് കൊടുത്ത ആയുസ് മുഴുവനും കർത്താവിനെ സേവിക്കാനിടയായി സാക്ഷ്യത്തോടെ ലോകത്ത് ജീവിച്ച് കർത്താവേ കുടുംബീവിതമെല്ലാം ധന്യമായി നടത്തുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാവരും അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എന്നാൽ കർത്താവേ തന്റെ ശുശ്രൂഷകൾ അവസാനിച്ചപ്പോൾ കർത്താവ് വിളിച്ച പ്രകാരം മൃത്യുവിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവമിടയാക്കി. മാനുഷികമായ നിലയിലടികൾക്ക് ഭാരമുണ്ടെങ്കിലും ഒരാഴമായ പ്രത്യാശയുള്ളതിനായി സ്തോത്രം. അതിവിദുരമല്ലാത്ത ഭാവിയിൽ കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ മാതാവ് തേജസ്സുള്ളവളായി കർത്താവേ മടങ്ങി പോകയാതെ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കണമേ. സഭാവിശ്വാസികളെ ദൈവം ധൈര്യപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ആരംഭത്തിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രദാസന്മാരെ ശുശ്രൂഷിക്കുവാൻ ദൈവം അധികാരപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം.
അധികം മറക്കാതെ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ആശ്വാസത്തോടെ കടന്നയക്കണമേ കർത്താവേ. എല്ലാ മഹത്വം എന്റെ കർത്താവിന് അർപ്പിക്കുന്നു യേശു തമ്പുരാന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സൂക്ഷ്മ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവാശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാപുത്ര വിശുദ്ധാത്മാവാന്തരി ഏക ദൈവത്തിന്റെ അനുഗ്രഹ സഹവാസവും കാവലും നാം ഏവരോട് പ്രതിയാല് വാത്സല്യ മാമയുടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് അമ്മയും കൂടെ ഇപ്പോഴും എന്നീ കർത്താവിന്റെ മേഘപ്രത്യക്ഷവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ആമേൻ ഒരു വാക്കിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഇതിന്റെ മുകളില് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് ചായ ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതിൽ പോയി സംബന്ധിച്ചിട്ട് അത് ചായ കുടിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവമേ ഇവരെ സ്വന്തം വീട്ടിൽ നിത്യകാലം